നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്ന ഹാഷ്ടാഗ് പ്രചാരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമം ആരുടെയും പൗരത്വം എടുത്തു കളയുന്നതിനല്ല, മറിച്ച് പീഡനത്തിനിരയായ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാനാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രിയുടെ പ്രചാരണം രാജ്യത്തുയരുന്ന ശക്തമായ പ്രതിഷേധത്തെ മറികടക്കുമോ? BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, സുപ്രീംകോടതിയിലെ അഭിഭാഷകയായ ശ്രീമതി രശ്മിത രാമചന്ദ്രൻ, MG സർവകലാശാല മുൻ PVC ഡോക്ടർ ഷീന ഷുക്കൂർ എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, പ്രധാനമന്ത്രി ഇന്ത്യ പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുന്നുവെന്ന ഹാഷ്ടാഗ് പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിഷേധവും പല രീതിയിൽ തുടരുന്നുണ്ട്. നാളെ കേരളത്തിലെ നിയമസഭ ചേരുകയാണ്. നിയമസഭ ഈ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കുമെന്ന് ഉറപ്പാണ്. പ്രധാനമന്ത്രി നിയമത്തിന് അനുകൂലമായി പ്രചാരണം നടത്തുന്നു. കേരളമടക്കം പല സംസ്ഥാന സർക്കാരുകളും നിയമത്തെ എതിർത്തുകൊണ്ടുള്ള പ്രചാരണം സംഘടിപ്പിക്കുന്നു. കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെ അനുകൂലിച്ചും എതിർത്തും വിവിധ തരത്തിലുള്ള നീക്കങ്ങൾ രാജ്യത്ത് നടക്കുമ്പോൾ കേരള നിയമസഭ ചേരുന്നത് ഒരു മഹാപരാധമായി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആദ്യം ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഇത് 1947 മഹാത്മാഗാന്ധിജി പറഞ്ഞത്, 2003 ശ്രീമാൻ മൻമോഹൻ സിംഗ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്, 2005 മമതാ ബാനർജി ആവശ്യപ്പെട്ടത്, 2012 CPIM പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ആവശ്യപ്പെട്ടത്. അത് BJP നേതൃത്വം നൽകുന്ന NDA ഗവൺമെൻറ് ഈ രാജ്യത്തിൽ നടപ്പിലാക്കി എന്നുള്ളതാണ്. ആ നടപ്പിലാക്കിയ വിഷയത്തിൽ ഇന്ത്യയിലെ ഒരു പൗരന് പോലും പൗരനെയും ബാധിക്കാത്ത ഈ രാജ്യത്തെ ഒരൊറ്റ മുസ്ലിം സഹോദരനെയോ മുസ്ലിം സഹോദരിയെയോ ബാധിക്കില്ല എന്നറിഞ്ഞിട്ടും ഈ വിഷയത്തിൽ BJP വിരോധം എന്ന ഒറ്റക്കാരണം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാപട്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രതിപക്ഷം, കേരളത്തിലാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി, ആ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി, തലതൊട്ടപ്പനായിട്ടുള്ള മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും ഉൾപ്പെടെ ജനങ്ങൾക്കിടയിൽ അവരുടെ മനസ്സിനകത്ത് തീവാരിയെറിഞ്ഞുകൊണ്ടുള്ള കാപട്യം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് എതിരായിട്ടാണ് ഞാൻ ഇന്ന് പത്രസമ്മേളനത്തിൽ സംസാരിച്ചതാണ് ശ്രീമാൻ വിനു ഉദ്ദേശിച്ചതെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ചോദിച്ച ചോദ്യത്തിനാണ് രാജ്യത്തെ ജനങ്ങൾ അനുകൂലമായി മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെയും, ഇന്ത്യയിലെ ഒരു പൗരനും പൗരത്വം നഷ്ടപ്പെടാത്ത ഒരു വിഷയത്തിൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പീഡനം അനുഭവിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വന്ന് നരകതുല്യമായ ജീവിതം അനുഭവിക്കുന്നവർക്ക് പൗരത്വം കൊടുക്കുക എന്നുള്ള ഒരൊറ്റ കാരണം ഈ രാജ്യത്തിൻ്റെ മുന്നിൽ വെച്ചപ്പോൾ ആ വിഷയത്തെ മുന്നിൽ പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും എടുത്തിട്ടുള്ളത് ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് ഒരു പ്രമേയം പാസാക്കുമെന്നാണ്. പക്ഷേ ബഹുമാനപ്പെട്ട വിനു, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയുടെ പാർലമെൻ്റ് പാസാക്കിയ, രാജ്യസഭ ചർച്ച ചെയ്ത, പാർലമെൻറ്റ് ചർച്ച ചെയ്തിട്ടുള്ള രാജ്യത്തിൻ്റെ ഒരു നിയമം, രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ടുള്ള ഒരു നിയമം, ആ നിയമത്തിനെതിരെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമസഭയ്ക്കകത്ത് ഒരു പ്രമേയം പാസാക്കാനുള്ള സാഹചര്യമുണ്ടോ, സാധ്യതയുണ്ടോ? ആ പേപ്പറിന് ഒരു ടോയ്ലറ്റ് കടലാസിൻ്റെ വില പോലും ഉണ്ടാകുമോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ പ്രതികരണം അല്ലെങ്കിൽ കേരള നിയമസഭയുടെ അങ്ങനെയുള്ള ഒരു ആവശ്യം, അത് പരിഗണിക്കണമോ വേണ്ടയോ, അതിനനുസരിച്ച് പ്രവർത്തിക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ രാജ്യത്ത് ഈ നിയമത്തിനെതിരായി ഉയരുന്ന ജനവികാരത്തിൻ്റെ പ്രതിഫലനമാണോ അല്ലയോ, അതൊക്കെ തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. പക്ഷേ അത് പാസാക്കാനുള്ള ജനാധിപത്യപരമായ ഒരു നിയമസഭയുടെ അവകാശത്തെ നിങ്ങൾ പുച്ഛിക്കുന്നത് എന്തിനാണ്? അല്ല, ജനാധിപത്യപരമായിട്ടുള്ള നിയമസഭയുടെ അധികാരം എന്താണ്? ജനങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് ജനപ്രതിനിധികളായി നിയമസഭയ്ക്ക് വന്നിരിക്കുന്നവർ, അകത്തിരിക്കുന്നവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഭരണഘടനയെ അവർ അംഗീകരിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഭരണഘടനയ്ക്കെതിരായിക്കൊണ്ട്, രാഷ്ട്രപതിക്കെതിരായിക്കൊണ്ട്, ഈ രാജ്യത്തിനെതിരായിക്കൊണ്ടാണ് ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ ഈ പ്രഹസനം നടത്തുന്നതെങ്കിൽ ഇതിനെ തോന്നിവാസം എന്നാണ്. ആ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ നിരവധി ഹർജികൾ ഫയൽ ചെയ്തവരോ, അവർ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയും ഒക്കെ നിരാകരിക്കുന്നവരാണോ? ഒരു നിയമം
രാജ്യസഭയും ലോക്സഭയുമൊക്കെ പാസാക്കിയാലും അതിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചാലും പ്രതിഷേധിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്, ചോദ്യം ചെയ്യാനുള്ള നിയമപരമായ അധികാരം ഇന്ത്യൻ പൗരന്മാർക്കുണ്ട്, അതവർ വിനിയോഗിക്കുന്നു. അതിൽ അസഹിഷ്ണുക്കളാകുന്നത് എന്തിനാണ്? രണ്ടും കൂട്ടിച്ചേർത്ത് വായിക്കരുത്, രണ്ടും രണ്ടാണ്. അതായത് പാർലമെന്റ് പാസാക്കിയ നിയമത്തെ സുപ്രീം കോടതി എന്ന് പറയുന്നത് നമ്മുടെ നാല് തൂണുകളിൽ ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവിടെ നിയമപരമായിട്ട് ചോദ്യം ചെയ്യാനുള്ള ഏക ഇടം എന്നുള്ളത് കേരളത്തിന്റെ നിയമസഭയല്ല, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയല്ല. അതിന് കഴിയുകയില്ലല്ലോ. നോക്കൂ, അല്ല, കേരള നിയമസഭ പ്രതിഷേധിക്കുകയല്ലോ. കേരള നിയമസഭ രാജ്യത്ത് നിലനിൽക്കുന്ന, രാജ്യം പാസാക്കിയെടുത്തിട്ടുള്ള, രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ടുള്ള ഒരു നിയമത്തിനെതിരായി കൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് അത്തരത്തിലൊരു പ്രമേയം പാസാക്കാനുള്ള അധികാരമില്ല. പക്ഷെ കോടതിയെ സമീപിക്കാമെന്നുള്ളത് ശരിയാണ്. പക്ഷെ കോടതിയെ സമീപിച്ചല്ലോ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇത് സ്റ്റേ ചെയ്യാതിരുന്നത്? അപ്പോൾ ഇതിനെ മനസ്സിലാക്കിയിട്ടും കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ ഭീകരവാദികളിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമോ എന്നതിന്റെ സൂക്ഷ്മമായിട്ടുള്ള വിശകലനവും നിരീക്ഷണവുമായി ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പരിഗണിക്കാൻ ഇരിക്കുകയല്ലേ. അല്ല, ബിനുവിനെ പോലെ ഇത്രയും അറിവുള്ള, കൃത്യമായി ബോധ്യമുള്ള, രാജ്യത്തെ രാഷ്ട്രപതി ഒപ്പുവെച്ച് പാസാക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമം, ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ നിയമസഭയിലെ എം എൽ എമാർക്ക് കൂടിയിരുന്നു കൊണ്ട് പ്രമേയം പാസാക്കിയാൽ ഒരു വിലയും ആ പേപ്പറിനില്ല എന്ന് അറിഞ്ഞുകൊണ്ടും വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാനാവില്ല. പക്ഷെ പ്രതിഷേധിക്കുന്നവർക്ക് പ്രതിഷേധിക്കാം, അതിനുള്ള അവകാശം ഉള്ളതാണ്. എത്രയോ വിഷയങ്ങളിൽ സംസ്ഥാന നിയമസഭകൾ പ്രമേയം പാസാക്കുന്നു, അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നു. ഇന്നുവരെ നോക്കൂ, ഇന്നുവരെ രാജ്യത്തെ പാർലമെന്റും രാജ്യസഭയും പാസാക്കിയിട്ടുള്ള, രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നിയമം ആ നിയമത്തിനെതിരായി കൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഒരു സഭ വിളിച്ചു ചേർത്തിട്ടില്ല. അസാധാരണമാണ് ഈ നിയമനിർമ്മാണം, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. കാരണം ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന ചില പ്രധാന തത്വങ്ങളെ പോലും വെല്ലുവിളിക്കുന്നതാണെന്ന സംശയം ആളുകൾക്കുള്ളത് കൊണ്ടാണ് പ്രതിഷേധം. അതുള്ളത് കൊണ്ടാണ് കോടതിയിൽ കേസ് പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്. അല്ലല്ല, സംശയം ഉണ്ടാക്കിയെടുക്കുകയാണ്. പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള, ഈ നിയമത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് അറിയാത്ത ആളുകളെ ഉൾപ്പെടെ തെരുവീതിയിൽ ഇറക്കിക്കൊണ്ട് ഇവിടുത്തെ നിങ്ങളുടെ ഉപ്പായുടെ 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 പേര് അത് പറയേണ്ടി വരും, ഇല്ലെങ്കിൽ നിങ്ങൾ രാജ്യം വിട്ടു പോകേണ്ടി വരും എന്നുള്ള രീതിയിൽ ഈ പ്രതിപക്ഷത്തിന്റെ കുപ്രചരണം കൊണ്ടാണ് ഇന്ന് പാവപ്പെട്ടവർ ഉൾപ്പെടെയുള്ള ആളുകൾ കാരണം കാർഗിൽ യുദ്ധവീരൻ പട്ടികയിൽ ഇടം നേടുന്നില്ല, പൗരത്വ പട്ടികയ്ക്ക് പുറത്താകുന്നു. മുൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ പൗരത്വ പട്ടികയ്ക്ക് പുറത്താകുന്നു. അസാമിലെ പൗരത്വ പട്ടിക ഇങ്ങനെയുള്ള സംശയങ്ങൾ ജനങ്ങൾക്കുണ്ടാക്കാൻ പോരുന്നതായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ വിനു, ആരാണ് ഈ ആസാമിനെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ, അതായത് പൗരത്വ ഭേദഗതിയെ കുറിച്ചും പൗരത്വ രജിസ്റ്ററിനെ കുറിച്ചും എൻ ആർ സിയെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ രണ്ട് ആംഗിളിൽ ചർച്ച ചെയ്യുക. അല്ലല്ലോ, എങ്ങനെയാണ് ആശങ്ക? ഇവിടെ ആസാമിന്റെ മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയ് എന്തുകൊണ്ട് കേരള നിയമസഭ പ്രതിഷേധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് രാജ്യത്തുയരുന്ന ആശങ്കയാണ്. അല്ല, രാജ്യത്തുയരുന്ന ആശങ്കയല്ല, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ആശങ്കയില്ലാത്തത് കൊണ്ടാണ് അവർ സമാധാനത്തോടുകൂടി, അവർ ശാന്തിയോടുകൂടി ഈ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ള വിഷയത്തിന്റെ കൂടെ നിൽക്കുന്നത്. ഏതെങ്കിലും കുറച്ചാളുകളെ കലാപകലുഷിതമാക്കി ഈ സമൂഹത്തിലേക്ക് കയറൂരി വിടുമ്പോൾ മറുഭാഗത്ത് യാതൊരു പ്രശ്നവുമില്ലാതെ ഇത് സംവാദത്തിലൂടെ ബോധ്യപ്പെടുത്താമെന്നുള്ള സാഹചര്യത്തിലൂടെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, എൻ ആർ സിയെ കുറിച്ച് പിന്നെ പറഞ്ഞു ഗഗോയ്, എന്താ പറഞ്ഞത്? എൻ ആർ സി എന്റെ കുട്ടിയാണ്, ബി ജെ പി ഇതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ക്രെഡിറ്റ് അടിച്ചു മാറ്റാനാണ് നോക്കുന്നത്. ഈ എൻ ആർ സിയെ കുറിച്ചാണ് എൻ ആർ സിയെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ, എൻ ബി ആറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ, സി എ യെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ഈ വാദങ്ങളെല്ലാം ഉയർത്താം. പക്ഷേ ഈ നിയമ ഭേദഗതിക്ക് പിന്നാലെ ഇതൊക്കെ വരുമ്പോൾ, ഇത് കൂട്ടിച്ചേർന്ന് വരുമ്പോഴാണ് ഈ പ്രശ്നം. നിയമ ഭേദഗതി ഒറ്റയ്ക്ക് നോക്കിയാൽ ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത, അല്ലെങ്കിൽ ഒരു 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 മിസൈലിന് സമാനമായി പറയാം, അതിൻ്റെ
അത് ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു സ്പേസ് റിസർച്ചിന് വേണമെങ്കിലോ വേറെ മറ്റോ ഉപകാരപ്രദമായ കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ എൻ ആർ സി എന്ന അതിൻ്റെ വാർഹെഡ് ഉണ്ടല്ലോ, അത് വരുമ്പോഴാണ് ഈ പ്രശ്നം. ഇതെല്ലാം ഒന്നിച്ചു വരുമ്പോഴാണ് നിങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അതുകൊണ്ട് അന്ന് ഇന്നയാൾ ഇങ്ങനെ പറഞ്ഞു, അന്ന് ഇന്നയാൾ ഇങ്ങനെ ആവശ്യപ്പെട്ടു, ഇന്ന് അന്ന് ആ അഭിപ്രായമായിരുന്നു പ്രകടിപ്പിച്ചു എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിന് യോജിക്കുന്ന തരത്തിലുള്ള ഒരു വിശകലനമേ അല്ല. അത് പ്രാഥമികമായി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മനസ്സിലാക്കണം. അല്ല, ഞാൻ മനസ്സിലാക്കും ബിനു, എൻ്റെ ചോദ്യം കൂടി ബിനു കേൾക്കണം. എൻ ആർ സിയുടെ ഒരു സ്റ്റെപ്പ് പോലും ഈ രാജ്യത്ത് തുടങ്ങിയിട്ടില്ല. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, അത് NPRഉം NRCയും, അത് എന്താണ് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്തായിരുന്നു ഈ രാജ്യത്ത് മുൻപ്? അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററും എൻ ആർ സിയും ഒരുമിച്ചാണ് നോക്കിക്കാണുന്നത്. പക്ഷേ ഞങ്ങൾ എന്താ പറഞ്ഞത്? 2012 കോൺഗ്രസിൻ്റെ അന്നത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി, സഹമന്ത്രി, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ എന്താ എൻ ഡി എ പറഞ്ഞത്? എൻ ഡി എ പറഞ്ഞത് എൻ പി ആറിനെ എൻ ആർ സിയിൽ നിന്ന് വേർപ്പെടുത്തിക്കൊണ്ടാണ് ഈ രാജ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. മാത്രവുമല്ല, ഇതിൻ്റെ നിയമവശം നോക്കും, സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകും, പാർലമെന്റിൽ നിങ്ങളുടെ മന്ത്രിമാർക്കിടയിലും പ്രധാനമന്ത്രിക്കിടയിലും പോലും ഇക്കാര്യത്തിൽ ഒരു സമന്വയവുമില്ല. ഇതേക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി പറയും, അതിനു മുമ്പ് ആലോചിച്ചിരുന്നെന്ന് ആഭ്യന്തരമന്ത്രി പറയും, പിന്നീട് നിയമമന്ത്രി വേറെന്ന് പറയും, എൻ ബി ആർ ഇതുമായി ബന്ധമില്ലെന്ന് പറയും, പക്ഷേ എൻ ബി ആറിലെ വിവരങ്ങൾ എൻ സി ആറിന് ഉപയോഗിക്കും, എൻ ആർ സിക്ക് ഉപയോഗിക്കുമെന്ന് നിയമമന്ത്രി പറയും. അങ്ങനെ ഇത് ഒരു തരത്തിലുള്ള ആശയ വ്യക്തതയും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെന്ന് മാത്രമല്ല, അതിലെ ദുരുദ്ദേശം മാത്രമാണ് കൂടുതൽ കൂടുതൽ പ്രകടമായി വരുന്നത്. അതിനകത്ത് ഒരു ദുരുദ്ദേശവുമില്ല. എൻ ആർ സിയുടെ സ്റ്റെപ്പ് തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ നാട്ടിൽ നടപ്പിലാവുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനെ രണ്ടിനെയും കൂട്ടിക്കുഴച്ചുകൊണ്ട് പൗരത്വ രജിസ്റ്റർ എന്നുള്ള ഒരു സംഭവം അത് ഈ രാജ്യത്തുണ്ടാകുമ്പോൾ നിങ്ങളിൽ പലരും പുറത്തു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പൗരനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇന്ത്യൻ പൗരന് പ്രശ്നമല്ലാത്ത ഒരു വിഷയത്തിൽ ഇന്ത്യൻ പൗരനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ, ഇവിടുത്തെ അർബൺ നക്സലൈറ്റുകൾ, ഇവിടുത്തെ ഭീകരവാദികളുമായി ചേർന്ന് നിൽക്കുന്നവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിഗൂഢമായിട്ടുള്ള പരിശ്രമം നടക്കുന്നു. ഇന്ത്യക്കാരല്ലാത്ത എല്ലാവരും അപ്പുറത്ത് വരും. ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ വന്ന എല്ലാവരും അപ്പുറത്ത് വരും. കാര്യം അവരേത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെല്ലാം ഇന്ത്യക്കാരല്ലാത്തവരാണ്. അപ്പോൾ ഇന്ത്യൻ പൗരനെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ അതിനപ്പുറത്തുള്ളവരെ നിങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്ന പ്രധാനപ്പെട്ട ചോദ്യവും ഉയർന്നു വരും. അവിടെയാണ് നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് നിങ്ങൾ ഈ അവകാശപ്പെടുന്ന പൂർണ്ണതയില്ലാത്തത്, വ്യക്തതയില്ലാത്തത്. ഒരു പൂർണ്ണതയും ഇല്ലാതില്ല. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി വിനു ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകന്മാർ കേരളത്തിൽ ചർച്ച ചെയ്തു. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് കൃത്യമായി ഞങ്ങളും ചർച്ച ചെയ്തു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു. എൻ ആർ സിയെക്കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ച് ഇതിൻ്റെ മുൻപുള്ള സകല രേഖകളും ചർച്ചയ്ക്ക് വിധേയമാക്കാൻ വിനു പരിശ്രമിക്കണം എന്നുള്ള അഭിപ്രായം കൂടി എനിക്കുണ്ട്. അഡ്വക്കേറ്റ് രശ്മിത, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇന്ന് ദില്ലിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും കേരള നിയമസഭ എന്തിന് ഇങ്ങനെ പ്രതിഷേധിക്കുന്നു, പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമത്തിനെതിരെ ശബ്ദിക്കാൻ എന്ത് നിയമപരമായ അവകാശമാണുള്ളത്, ആ പ്രതിഷേധ പ്രമേയത്തിന് എന്ത് വിലയാണുള്ളത് എന്ന് ചോദിക്കുകയുണ്ടായി, അതിനുള്ള മറുപടി എന്താണ്? വിനു, പ്രതിഷേധങ്ങൾ എന്തിനെന്ന് അറിയണമെങ്കിൽ നാം കൃത്യമായ രീതിയിൽ രാമചന്ദ്ര ഗുഹയും ബിപിൻ ചന്ദ്രനും ഒക്കെ എഴുതിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രം വായിക്കുകയെങ്കിലും വേണം. അതിൽ പങ്കാളിത്തം ഉണ്ടാവണോ എന്ന് പറയില്ല. കാരണം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മാപ്പെഴുന്ന തിരക്കിലായിരുന്നവരോട് നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിനൊക്കെ എതിരെ ഒരു ഡ്രക്കോണിയൻ നിയമം വരുമ്പോൾ അതിനൊക്കെ എതിരെ പ്രതികരിക്കുന്നവരെ ഒന്നടങ്കം അർബൻ നക്സൽ എന്ന് വിളിക്കുവാൻ ഏതൊരു ഗോബർ നാസിക്കും എളുപ്പമാണ്. അർബൻ നക്സലിന് അടിസ്ഥാനം ഇല്ല എന്നുകൊണ്ട് തന്നെ അതിനെ ഗോബർ നാസി എന്ന് പറഞ്ഞ് ഗോബർ എന്നാൽ ചാണകമെന്നാണ് അർത്ഥം. ഗോബർ നാസി എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുന്നതിൽ ഞാൻ യാതൊരു തെറ്റും കാണുന്നില്ല. 1973 ഡിസംബറിൽ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് നവനിർമ്മാൺ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. നവനിർമ്മാൺ മൂവ്മെൻ്റ് എന്തിനെതിരെയായിരുന്നു? അന്നത്തെ അവിടുത്തെ ചിമൻഭായ് പട്ടേൽ സർക്കാർ ആ സംസ്ഥാനത്തിലെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായപ്പോൾ, അഴിമതിക്ക് കാരണമായപ്പോൾ അവിടുത്തെ കോളേജ് വിദ്യാർത്ഥികളടക്കം, ഇന്നിപ്പോൾ ജാമ്യയിൽ നിന്നുമൊക്കെ കാണുന്നത് പോലെ LD എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പിന്നെ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 20% ഹോസ്റ്റൽ ഫീസ് വർദ്ധിപ്പിക്കുകയും മറ്റും ചെയ്തപ്പോൾ പ്രക്ഷോഭത്തിനിറങ്ങി. പിന്നീട് അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരും അവിടുത്തെ സാധാരണക്കാരായ ആളുകളും രാഷ്ട്രീയ കക്ഷികളും ജയപ്രകാശ്
ജയപ്രകാശ് നാരായണനും ഒക്കെ അതിൽ അണിചേരുകയായിരുന്നു ചെയ്തത്. ഇന്ന് ഏതാണ്ട് 20-ൽ പരം ആളുകൾ ഇപ്പോഴത്തെ CAA-ക്കെതിരെ പ്രതികരിച്ച് കൊല്ലപ്പെട്ടുവെങ്കിൽ അന്ന് 110-ഓളം വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടത്. ആ നവനിർമ്മാൺ മൂവ്മെന്റിന്റെ ഭാഗമായി വന്നുവെന്ന് പിന്നീട് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട് ഇന്ത്യയിൽ. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. അദ്ദേഹം അന്ന് ചിമൻഭായ് പട്ടേലിന്റെ എതിരെയുള്ള നവനിർമ്മാൺ മൂവ്മെന്റിൽ വളരെ സജീവമായിരുന്നു എന്ന് ട്വിറ്ററിൽ കുറിക്കുകയും അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ആളുകളടക്കം അദ്ദേഹം അതിലൊന്നും പങ്കാളിയല്ലായിരുന്നു എന്ന് പറയുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ അഴിമതിയുടെ ഒരു ഭരണത്തിനെതിരെ പ്രക്ഷോഭം നയിക്കുന്നത് വളരെയധികം സ്വീകാര്യമായി കാണുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. ആ പ്രധാനമന്ത്രി ഇന്ന് നമ്മളോട് എന്താണ് പറഞ്ഞത്? അതായത് ഈ പൗരത്വ നിയമം എന്ന് പറയുന്ന റിലീജിയസ് പെർസിക്യൂഷൻ അഗെയിൻസ്റ്റ് ആണെന്ന്. വളരെ നല്ലതാണ് പ്രധാനമന്ത്രി, ഇത്ര നല്ല പ്രധാനമന്ത്രി ഉണ്ടോ? റിലീജിയസ് പെർസിക്യൂഷനെതിരെ ഒരു പൗരത്വ ലോ, അയൽ രാജ്യങ്ങളിൽ റിലീജിയസ് പെർസിക്യൂഷൻ മതപീഡനങ്ങൾ നടക്കുമ്പോൾ അവിടുത്തെ ആളുകൾക്കായി വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുന്നു. വസുധൈവ കുടുംബത്തിൽ എന്താണ് പറയുന്നത്? നീ നല്ലതാണ് എന്നും മറ്റേയാൾ ചീത്തയാണ് എന്നും പറഞ്ഞും തരതിരിക്കുന്നത് തെറ്റാണ്, വസുധൈവ കുടുംബകം. എന്നേക്കാൾ നന്നായി സംസ്കൃത ശ്ലോകങ്ങൾ ശ്രീമതി ശോഭ സുരേന്ദ്രൻ അറിയുമായിരിക്കും, അവരത് സംസ്കൃതത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ ഈ വസുധൈവ കുടുംബകം എന്ന് പറയുന്നത് ആർഷഭാരത സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് നാം വിശ്വസിക്കുമ്പോഴാണ് റിലീജിയസ് പെർസിക്യൂഷൻ ഉണ്ടെന്നുള്ള ഭാവത്തിൽ നമ്മൾ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് മാത്രം, എന്താണ് അതിൻ്റെ ലോജിക്ക്? ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഈ മൂന്ന് രാജ്യങ്ങളിൽ ഈ മുസ്ലിങ്ങൾ പെർസിക്യൂഷന് വിധേയമാകുന്നില്ലേ? അഹമ്മദിയർ, എത്രയോ പ്രാവശ്യം ചാനൽ ചർച്ചകൾ നമ്മൾ നടത്തിയതാണ്, അഹമ്മദിയർ പെർസിക്യൂഷന് വിധേയമാകുന്നുണ്ട്. ഇനി ഈ മൂന്ന് രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളോ? അത് വിശാലാർത്ഥത്തിൽ നാം നിരവധി തവണ ചർച്ച ചെയ്തതായതുകൊണ്ട് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. കേരളത്തിലെ നിയമസഭയ്ക്ക് അങ്ങനെ പ്രതിഷേധിച്ചുകൂടെ? കേരളത്തിലെ നിയമസഭയ്ക്ക് മാത്രമല്ല, ഈ ഇന്ത്യൻ പാർലമെന്റിന് പോലും അതിൽ പ്രതിഷേധിക്കാമല്ലോ. അതുകൊണ്ടല്ലേ പാർലമെന്റ് മെമ്പർമാർ പലരും പ്രതിഷേധിക്കുന്നത്. തീർച്ചയായും പ്രതിഷേധിക്കാനാണല്ലോ, ജനങ്ങളുടെ സഭ, ജനങ്ങളുടെ ഇച്ഛയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. കേരളത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം ഒത്തുചേർന്നിരുന്നിട്ടാണ് ഈ പ്രതിഷേധത്തിന് അംഗീകാരം കൊടുത്തിരിക്കുന്നത്. അതായത് ജനമനസ്സറിയുന്നവർ അങ്ങനെയൊക്കെ ചെയ്യും, അതറിയാത്തവർ സ്വർണ്ണക്കുപ്പായം ഇടുകയും ലോകം ചുറ്റുകയും ചെയ്യും. അധികം ഒരു 150 ദിവസമെങ്കിലും ഇന്ത്യ എന്നല്ലേ ഉള്ളൂ, ഇന്ത്യയിലെ കാര്യങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയാണെന്ന് അറിയുന്നത്. ഡിജിറ്റലി ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിലെ കാര്യം ഇന്ത്യയിലേക്കാൾ കൂടുതൽ അറിയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റൊന്നുമല്ല. പക്ഷേ വല്ലപ്പോഴും പ്രധാനമന്ത്രി ഇന്ത്യയിലെ കാര്യങ്ങളിലൂടെ അറിയണം, എങ്കിൽ മാത്രമേ ജനത്തിൻ്റെ മനസ്സ് എന്താണെന്ന് അറിയുള്ളൂ. ഇവിടെ നിരന്തരമായി ഉയരുന്ന ഒരു വാദഗതിയാണ് ഇന്ത്യയിലുള്ള ഒരു മുസ്ലിമിനും പ്രശ്നമുണ്ടാവില്ല എന്ന്. ഇന്ത്യയിലുള്ള ഒരു മുസ്ലിമിനും പ്രശ്നമുണ്ടാവില്ല എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരു ഇല്ലീഗൽ ഇമിഗ്രൻറ്റ് എന്ന് നിങ്ങൾ പറയുന്ന മുസ്ലിം, ആ മുസ്ലിമിൻ്റെ കൂടെ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കാൻ കാരണം അവിടുത്തെ ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചതാണെങ്കിൽ, അവർ രണ്ടുപേരും കൂടി ഇന്ത്യയിലെത്തുമ്പോൾ ഇവരുടെ സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് കൊടുക്കുക? എന്തെങ്കിലും CAA-യിൽ പറഞ്ഞിട്ടുണ്ടോ? ഇനി ഇവർക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് കൊടുക്കുക? പറഞ്ഞിട്ടുണ്ടോ? കാരണം ഒരു ഇല്ലീഗ ഒരു പേരൻസിൽ ഒരാൾ, രക്ഷകർത്താക്കളിൽ ഒരാൾ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആണെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടില്ല. ഇനി അടുത്തത്, ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന, അല്ല അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു മുസ്ലിമിനെ ഇവിടെയുള്ള ഒരു സ്ത്രീ വിവാഹം കഴിച്ചാൽ ഇവരുടെ സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ്? ഇവരുടെ കുട്ടിയുടെ സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ്? ഇത് ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്ക് ആശങ്കയുള്ളത് മതേതര സാധാരണ രീതിയിൽ നിരപേക്ഷ സ്വഭാവം. ഇപ്പോഴത്തെ അമെൻമെന്റ് മറക്കുക, സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതിന് അപേക്ഷ സമർപ്പിക്കാവുന്നതല്ലേ? അവർക്ക് ആ രീതിയിൽ ഇന്ത്യൻ പൗരനാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നില്ലേ? ഭേദഗതി മറക്കുക, ഈ രശ്മിത വിവരിച്ച സാഹചര്യത്തിൽ വരുന്ന ആൾ എങ്ങനെ? മനസ്സിലായില്ല പറഞ്ഞത്. ഇന്ത്യയിൽ എത്തുന്ന ആളുകൾക്ക് പൗരത്വം നേടുന്നതിന് നമ്മുടെ പൗരത്വ നിയമം നേരത്തെ ഉണ്ടല്ലോ. അതെ, അതനുസരിച്ച് ഇപ്പോൾ 11 വർഷമാണ് അവർക്ക് വേണ്ടതെങ്കിൽ ഈ മറ്റ് ഇതര വിഭാഗത്തിൽപ്പെട്ടവർക്ക് 5 വർഷം. അതെന്താണ് തുല്യത എന്ന് പറഞ്ഞ ക്ലോസ് ഇല്ലേ? നമുക്ക് ഇന്ത്യൻ സിറ്റിസൺസിനും അല്ലാത്തവർക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള നമ്മുടെ പ്രധാന പ്രശ്നം എന്താണ് വിനു? ഭരണഘടനയുടെ മതേതരത്വം, തുല്യത തുടങ്ങിയ ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള കൺസെപ്റ്റ്സിനെ ഇവർ തകർക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് തകർക്കുന്നത്? ഇത് ഹിന്ദുക്കളുടെ വാഗ്ദത്ത ഭൂമിയാണ്. നാം ആദ്യം സംസാരിക്കുന്നത് പ്രതിഷേധത്തെക്കുറിച്ചാണ്. അത് കേരള നിയമസഭ നാളെ പ്രതിഷേധ പ്രമേയം പാസ്സാക്കാൻ ഒരുങ്ങുകയാണ്. അത് വലിയ അപരാധമാണെന്നാണ് BJP നേതാക്കളുടെ ആക്ഷേപം.
ഷീന, ഹലോ, കേൾക്കാമോ? ആ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാം. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, പ്രതിഷേധം എന്തെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് ആദ്യം വേണ്ടതെന്നാണ് ശ്രീമതി രശ്മിത പറഞ്ഞത്. കേരളത്തിൻ്റെ നിയമസഭ പ്രതിഷേധിക്കുന്നതിനർത്ഥം കേരളം പ്രതിഷേധിക്കുന്നുവെന്നാണ്. ഇന്ത്യയുടെ പാർലമെൻറ്റ് പാസ്സാക്കിയതാണ് ഇന്ത്യ അംഗീകരിക്കേണ്ട നിയമമെന്ന് നാം പറയുന്ന അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്ക് എല്ലാ ആളുകൾക്കും പാർലമെൻറ്റിൽ പോയി ഇരിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ നാം നമ്മുടെ പ്രതിനിധികളെ അയക്കുന്നത്, അവർ നമുക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നത്. അതേപോലെ നമുക്ക് മുഴുവൻ നിയമസഭയിൽ ചെന്നിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നാം നമ്മുടെ പ്രതിനിധികളെ എം എൽ എമാരായി അയക്കുന്നത്, അവർ നമുക്ക് വേണ്ടി അവിടെ സംസാരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ, ബി ജെ പിയുടെ ഏക എം എൽ എ ഒഴിച്ച് മറ്റുള്ളവരെല്ലാം ഒരേ മനസ്സോടെ ഒരേ നിലപാടോടെ പ്രതിഷേധിക്കുമ്പോൾ അത് കേരളത്തിൻ്റെ പ്രതിഷേധമല്ലേ ആകുന്നത്? അതിനു മുൻപ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ഈ പാർലമെൻറ്റിനകത്ത് 7 തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സോഷ്യലിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച ലീഡറും ഇതൊക്കെ ഇതിനു മുൻപും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ അന്ന് സംസാരിച്ച എന്താണെന്നറിയുമോ? ഇന്ത്യൻ പാർലമെൻറ്റിൽ ലോകം മുഴുവനുമുള്ള ആളുകളെ കുറിച്ചല്ല പറഞ്ഞത്, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും മതപീഡനത്തോടുകൂടി മതപീഡനം സഹിച്ച് ഇവിടേക്ക് വന്നിട്ടുള്ള അശരണരായിട്ടുള്ള ആളുകളെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിലെ 2 ആഴ്ചക്കാലം സമയം ചിലവഴിക്കാൻ പോകുന്നുവെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ പ്രസംഗിച്ചതാണ്. അതുകൂടി ചേർത്ത് വായിക്കാതെ ഇവിടുത്തെ കോൺഗ്രസ് ഈ പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ടുള്ള അശരണർക്ക് പൗരത്വം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുമ്പോൾ അതിനെ നടപ്പിലാക്കാൻ പോകുന്ന പൗരത്വ രജിസ്റ്ററുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് കലാപം അഴിച്ചുവിടാൻ വേണ്ടി ചിലർ ശ്രമിക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട വിനുവിനോട് ചോദിച്ചു, അവർക്ക് അഡ്വക്കേറ്റിന് മറുപടി പറയേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല, അവർക്ക് മോദി വിരോധം എന്നുള്ള ഒരൊറ്റ ഭ്രാന്ത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നുമില്ല, അതിനെ ഞാൻ കണക്കാക്കുന്നില്ല. നിയമം ചർച്ച ചെയ്യുമ്പോൾ നിയമത്തെക്കുറിച്ച് മറുപടി പറയണം. ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ടുള്ള ഒരു നിയമം, ഇന്ത്യയുടെ നിയമം, ആ നിയമത്തിനെതിരായിക്കൊണ്ട് കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കിയാൽ ആ നിയമം നിൽക്കുമോ എന്നാണ് ഇവിടുത്തെ ചർച്ചയുടെ പൊരുൾ. അതിന് ഉത്തരം പ്രതിഷേധം നിൽക്കുമോ? പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ അവകാശമേ ഇല്ലെന്നാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു നിയമം, രാഷ്ട്രപതി ഒപ്പുവെച്ച ഒരു നിയമം, അതിനെതിരായിക്കൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയാൽ ആ പ്രമേയത്തിൻ്റെ കടലാസിന് എന്തെങ്കിലും വിലയുണ്ടോ? ഒരു ടോയ്ലറ്റ് പേപ്പറിൻ്റെ വിലയുണ്ടോ? അതാ ചോദ്യം. ആ നിയമം നിൽക്കുമോ? അംഗീകരിക്കപ്പെടുമോ? ആ പ്രമേയത്തിന് അല്ലല്ല, ഒരുപാട് ആളുകളുടെ ജീവന് വല്ല വിലയുമുണ്ടോ? അങ്ങനെ നമുക്ക് ചോദിക്കാൻ ഒരു വിലയുമില്ല. കാരണം ആ നിയമ ഭേദഗതി അതേ അർത്ഥത്തിൽ തന്നെ നടപ്പാവുകയാണ്. അതിനാണ് ഒരു വക്കീൽ, എൻആർസിയും ഒക്കെ അതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ നിയമത്തെക്കുറിച്ച് വിനു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വക്കീൽ പറയണം. ഞാൻ വക്കീൽ പണി പഠിച്ചിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ പോലും ഞാൻ പറയുന്നു, ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം, രാജ്യം പാസ്സാക്കിയ ഒരു നിയമം, അതിൻ്റെ താഴെ ഇരിക്കുന്ന മുഖ്യമന്ത്രി ഞങ്ങൾ ആ നിയമം അംഗീകരിക്കില്ല എന്ന് തെരുവിൽ വിളിച്ചു പറഞ്ഞു. അത് അംഗീകരിക്കാം. തെരുവിൽ നിയമസഭയിലെ എം എൽ എമാർക്ക് അവർക്ക് എന്തും ചെയ്യാം, അത് വേണമെങ്കിൽ അംഗീകരിക്കാം. പക്ഷെ നിയമസഭയ്ക്കകത്ത് ഇന്ത്യയുടെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രമേയം വിളിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് തോന്നിവാസമാണ്, അത് നിയമലംഘനമാണ്, അത് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ബി ജെ പി ഉണ്ടാകും. അതിനാരുടെ മുന്നിലും ഞങ്ങൾക്ക് തലകുനിക്കേണ്ട കാര്യമില്ല. അത് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് പറയും. മറ്റൊരു ചോദ്യം നേരത്തെ ചോദിച്ചതിന് നേരത്തെ ചോദിച്ചപ്പോൾ വ്യക്തമായിരുന്നില്ല. ഞാൻ ചോദിച്ചത് കേരളത്തിലെ പ്രതിഷേധത്തെക്കുറിച്ചാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അതിനെതിരായി ഉന്നയിക്കുന്ന വാദങ്ങളും ഡോക്ടർ ഷീന കേട്ടതാണല്ലോ.
തീർച്ചയായും കേരള നിയമസഭ എന്നല്ല, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലെ നിയമസഭകൾക്കും ഇത് ഫെഡറൽ സംവിധാനത്തിൽ ഇത് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള അവകാശമുണ്ട്. ഒന്നാമത് തെരഞ്ഞെടുത്ത ഒരു പ്രതിനിധി, അത് പാർലമെൻറ്റിലേക്കാണെങ്കിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കാണെങ്കിലും, അവർക്ക് മൂന്ന് പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്ന്, അവർ മണ്ഡലത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. രണ്ട്, അവർ സഭയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. മൂന്ന്, സൊസൈറ്റിക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളത്. മൂന്നർത്ഥത്തിലും ഈ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, ഇവർ നമ്മൾ ആരും വിളിച്ചു കൂട്ടിയിട്ടൊന്നും അല്ലല്ലോ ഈ ജനങ്ങൾ മുഴുവൻ, സ്ത്രീകൾ, കുട്ടികൾ, വയസ്സായവർ, അതുപോലെ യുവജനങ്ങൾ മുഴുവനും തെരുവിലിറങ്ങിയിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഒരുമിച്ച് കൂടിയിരുന്ന് അവർ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ട് അവർക്ക് പറയാനുള്ളത് പറയണം. അത് തീർച്ചയായിട്ടും മൗലികമായിട്ടുള്ള അവകാശമാണ്, അല്ലെങ്കിൽ അവരുടെ ബാധ്യതയാണ്, മോറൽ ഉത്തരവാദിത്തമാണ്. ജനങ്ങൾ പ്രതികരിക്കുന്നു, ജനങ്ങൾ പ്രതിഷേധിക്കുന്നു, ജനങ്ങൾ അതിനെതിരെ റിയാക്ട് ചെയ്യുന്നു എന്ന് വരുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടിരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്കാവില്ല. അവർ സ്വാഭാവികമായിട്ടും എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളതല്ല, അവർക്ക് സ്വാഭാവികമായിട്ടും അതിൽ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ കൂടിയിരിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അതിൽ തെറ്റും നിയമപരമായിട്ട് തെറ്റൊന്നും കാണുന്നില്ല. പിന്നെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ഈ എൻ ആർ സിയെ സംബന്ധിച്ചാണ്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ പ്രൈം മിനിസ്റ്റർ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സിറ്റിസൻഷിപ്പ് കൊടുക്കാനാണ്, അകത്താക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്, അതുപോലെ ആരുടെയും സിറ്റിസൺഷിപ്പ് എടുത്തു കളയാനല്ല. രണ്ടാമത്തത് പറഞ്ഞത് റിഫ്യൂജ്ഡ് ടു പെർസിക്യൂട്ടഡ് റിഫ്യൂജീസ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് സദ്ഗുരുവിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ട് എൻലൈറ്റൻ ചെയ്യാനാണ് പറയുന്നത്. ഇത് മൂന്നും പറയേണ്ട ഒരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത് പ്രധാനമന്ത്രിയുടെ. ഒരു പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കുക, പ്രസിഡൻ്റ് അത് ഒപ്പുവെക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ജനങ്ങളോട് പറയണിത് ഇതൊക്കെ കേക്ക് എന്നിട്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഗതികെട്ട അവസ്ഥയിലാണ് ഞാനും ഇത് തിരിച്ചു പറയുന്നത്. ഒന്നാമത്തത് അകത്താക്കാനായിരുന്നെങ്കിൽ ഒരു റിലീജിയസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രോസിക്യൂട്ടഡ് വിഭാഗം എന്ന് പറഞ്ഞിട്ട് മൂന്ന് കൺട്രീസിൻ്റെ പേര് പറയുകയും ആറ് പ്രത്യേക വിഭാഗത്തിനെ മാത്രം അതിൽ എഴുതുകയും ചെയ്യണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ആറെണ്ണം അല്ലാത്തതൊക്കെ പുറത്താണെന്നല്ലേ, അകത്താക്കാതിരിക്കാൻ വേണ്ടിയാണ് ചിലരെ പുറത്ത് നിർത്തിയത്, അത് വ്യക്തമാണ്. രണ്ടാമത്തത് റിഫ്യൂജീസിന്, റിലീജിയസ് റിഫ്യൂജീസ് എന്ന് പറയുമ്പോൾ ആ അങ്ങനെ മാത്രം ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഈ പ്രസംഗിക്കുമ്പോൾ മാത്രമല്ലാതെ ഈ ഗ്രൂപ്പിൻ്റെ പേരുകൾ മെൻഷൻ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മൂന്നാമത് ആരാണ് ഈ സദ്ഗുരു? സദ്ഗുരുവിൻ്റെ പ്രസംഗങ്ങൾ ഞാനും കുറേ കേൾക്കാനൊക്കെ നോക്കി, എന്തൊക്കെയോ കള്ളങ്ങൾ പറയുന്നു, ആ കള്ളങ്ങളെയൊക്കെ കേട്ട് വിശ്വസിക്കാൻ പറഞ്ഞിട്ട് അതിനെ പ്രൊപ്പഗേറ്ററായിട്ട് പ്രധാനമന്ത്രി മാറുക. പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് നേരിട്ട് പറയണം, അതിനുള്ള വേദിയല്ലേ പാർലമെൻറ്റ്, അവിടെ പറയട്ടെ, അത് രേഖപ്പെടുത്താലോ, അതൊക്കെ ഞങ്ങൾക്കൊക്കെ വായിച്ച് മനസ്സിലാക്കാലോ, ആർക്കൊക്കെ ഭയമുണ്ടോ അവർക്ക് പറഞ്ഞു കൊടുക്കാലോ. എല്ലാ തട്ടുകളിലും ലോക്കൽ സെൽ ഗവൺമെൻറ്റും കൂടി ഉള്ള അവസ്ഥയിൽ എല്ലാ തട്ടുകളിലും പ്രതിനിധികളുണ്ട്. പാർലമെൻറ്റിൽ അത് വ്യക്തമായിട്ട് പ്രധാനമന്ത്രി പറയുമെങ്കിൽ അത് കേൾക്കാലോ എല്ലാവർക്കും. ഈ അവർ പറയണ കേൾക്കും, ഇവർ പറയണ കേൾക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വക്കാലത്ത് എടുക്കേണ്ട കാര്യം പ്രധാനമന്ത്രി ഇല്ലല്ലോ. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയും സർക്കാർ ഉദ്ദേശിച്ചത് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നിയാൽ അത് അവരിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ അദ്ദേഹത്തിന് സ്വീകരിക്കാം. അദ്ദേഹവും ഒരു രാഷ്ട്രീയ നേതാവാണ്, പ്രധാനമന്ത്രിയാണ്, ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ നമോ ആപ്പിൽ ഇത് സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത് സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള ഉള്ളടക്കം, അതിനെക്കുറിച്ച് നൽകിയിട്ടുള്ള ഗ്രാഫിക്സ്, അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ സദ്ഗുരുവിൻ്റെ നിയമ ഭേദഗതി സംബന്ധിച്ച പ്രസംഗം നിങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെ ഇതിനെതിരായ പ്രതിഷേധത്തെ മറികടക്കാൻ നിങ്ങൾ ഇതേക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പരമാവധി ആളുകളിൽ എത്തിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ആളുകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അദ്ദേഹം കരുതിയ രീതിയിൽ അല്ല പ്രചരിക്കുന്നതെങ്കിൽ അതിനുള്ള എതിർ പ്രചാരണമായി കണ്ടാൽ പോരെ. ഡെമോക്രസിയിൽ അതല്ല വിനു അതിൻ്റെ ഇത്. ആരാണ് ഈ സദ്ഗുരുവിൻ്റെ കാര്യം നമ്മൾ എന്തിനാ സംസാരിക്കുന്നത്? അങ്ങനെ ഒരു ഇടനിലക്കാരനെ കൊണ്ടുവന്ന്, അതും സദ്ഗുരു പറയുന്നത് എന്താണ്? എല്ലാം കള്ളങ്ങളാണ്, അർദ്ധസത്യങ്ങളോ അല്ലെങ്കിൽ അസത്യങ്ങളോ ആണ്, പല കാര്യങ്ങളും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് നമ്മളിപ്പോൾ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പാകിസ്ഥാനിൽ ഹിന്ദുക്കളെ മുസ്ലിം മാരേജ് ആക്ട് അനുസരിച്ചിട്ടാണ് കല്യാണം കഴിപ്പിക്കണമെന്നൊക്കെ പറയുന്നത്, അതൊക്കെ തെറ്റാണ്. അതെല്ലാം അതിൽ അതുപോലെ അങ്ങനെ അർദ്ധസത്യങ്ങളോ അസത്യങ്ങളോ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ അത് പറഞ്ഞ് കേട്ടിട്ട് ആ ലൂസിയുടെ എക്സ്പ്ലനേഷൻസ് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കൂ ഹിസ്റ്റോറിക്കൽ ട്രൂത്ത് എന്താണെന്ന് അറിയുമെന്നൊക്കെ പറയണം. ഹിസ്റ്റോറിക്കൽ ട്രൂത്ത് നമ്മൾ അറിയാത്തതാണോ? ഹിസ്റ്ററി എന്താണെന്ന് ഇന്നത്തെ പ്രബുദ്ധ ജനങ്ങൾക്ക് അറിയാത്തതാണോ?
അപ്പോൾ ആ അവസ്ഥ. രണ്ടാമത്തെ കാര്യം, ഇതിലൊരു ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു സംഗതിയുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ഒരു നിയമം കൊണ്ടുവരുമ്പോൾ പ്രസിഡന്റ് അത് സൈൻ ചെയ്ത് നിയമമായിട്ട് മാറുമ്പം, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ NCERനെ വെള്ളപൂശാൻ വേണ്ടിയാണ് CAA ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ആവുമ്പം NPRൽ, അതായത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളിൽ രേഖകൾ പരിശോധിച്ചിട്ട് NCERൽ ഉൾപ്പെടാത്തവരെ CAA കൊണ്ട് വെളുപ്പിച്ചെടുക്കുകയാണ്. അതിനാണ് ഈ പറയുന്ന 6 ഗ്രൂപ്പിനെ അങ്ങ് മാറ്റി നിർത്തിയത്. അപ്പം ആ ഒരു ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് മൈനസ് വരുന്ന അവരെ, അപ്പം ആ ഒരു സംഗതി ചെയ്യുമ്പം നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ അതിൻ്റെ ആദ്യത്തെ സംഭവം മോഡി ഗവൺമെൻറ് ചെയ്തതാണ്, കാശ്മീർ ട്രിപ്പിൾ തലാഖ് കൊണ്ടുവന്നു. അന്നേരം ഒരു കല്യാണം കഴിച്ചതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കാശ്മീരിലെ ഇഷ്യൂസ് വന്നു. ഇപ്പോൾ അവിടെ ഭരണവും ഇല്ല, അസംബ്ലിയും ഇല്ല, പട്ടാളം ഏറ്റെടുത്തിട്ട് കൈകാര്യം ചെയ്യേണ്ട അവസ്ഥകൾ. അത് കഴിഞ്ഞിട്ട് നമുക്കൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ അയോധ്യ വിധിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി. പിന്നെ അങ്ങനത്തെ ഒരു പറ്റിയ സാഹചര്യത്തിൽ ഈ CAA അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ വളരെ പ്ലാൻഡാണ്. ആ പ്ലാൻ മനസ്സിലാക്കുന്ന നല്ലൊരു വിഭാഗം ജനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ദിവസങ്ങളായിട്ട് ഈ പ്രൊട്ടസ്റ്റ് നീണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇടവേളയ്ക്ക് ശേഷം എത്താം. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, നമ്മുടെ സർക്കാർ കൊണ്ടുവരുന്ന ഒരു നിയമം, പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം, അതേക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, അതിനെതിരായ പ്രതിഷേധങ്ങൾ മറികടക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി ആശ്രയിക്കുന്ന രീതികളെയാണ് ഡോക്ടർ ഷീന ചോദ്യം ചെയ്തത്. സദ്ഗുരുവിൻ്റെ പ്രസംഗം പരമാവധി ഷെയർ ചെയ്യൂ എന്നാണ് ഇന്ന് ട്വിറ്ററിലൂടെ പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റിനോട് ചേർന്ന് അതിൻ്റെ യൂട്യൂബ് ലിങ്കും ഉണ്ട്, അത് പ്രചരിപ്പിക്കുക എന്നാണ് പറയുന്നത്. രാജ്യത്തെ ഒരു നിയമ ഭേദഗതിയെക്കുറിച്ച് ജനങ്ങളെ മനസ്സിലാക്കാൻ സദ്ഗുരുവിനെ കൂട്ടുപിടിക്കേണ്ടതുണ്ടോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ രണ്ട് ചോദ്യങ്ങൾ ഇവിടെ ചർച്ചയിലിരിക്കുന്നവരോടും ബഹുമാനപ്പെട്ട വിനു ഉൾപ്പെടെയുള്ളവരോടും ചോദിച്ചിരുന്നു. അതായത് പാസ്സാക്കപ്പെട്ടിട്ടുള്ള, രാജ്യം പാസ്സാക്കപ്പെട്ടുള്ള ഒരു നിയമത്തിന്മേൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്തരത്തിൽ ഒരു സഭ വിളിച്ചു ചേർത്തിട്ടില്ല. ഒന്ന്, അതിന് ചരിത്രത്തിൽ നിന്ന് രേഖകളെടുത്തുകൊണ്ട് ഉത്തരം പറയാൻ മൂന്ന് പേർക്കും വിനു ഉൾപ്പെടെ മൂന്നാളും തയ്യാറായിട്ടുമില്ല. അതിനർത്ഥം എന്താണ്? ഇത് ഒരു കലാപരിപാടിയാണ്, ജനങ്ങളെ പറ്റിക്കാനാണ്, അതിനകത്തൊരു തോന്നിവാസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞ പോയിന്റിൽ തന്നെ ഞാൻ നിൽക്കുന്നു. രണ്ടാമത്തെ പറയട്ടെ, അല്ലല്ലോ, അസാധാരണമായ നിയമ ഭേദഗതികൾ ഉണ്ടാകുമ്പോൾ അസാധാരണമായ പ്രകടനങ്ങൾ ഉണ്ടാകും, അതിനൊരു സംശയം. ഇന്നലെ വരെ നടന്നിട്ടില്ലെങ്കിൽ ഇതാ നടക്കുന്നു. അത് തോന്നിവാസമല്ല, ജനാധിപത്യത്തിന്റെ ശക്തിയാണ്. നിങ്ങൾക്ക് അത് തോന്നിവാസമെന്ന് തോന്നും, പക്ഷെ അത് ജനാധിപത്യത്തിന്റെ ശക്തിയാണ്. ഭരണഘടനയെ വെല്ലുവിളിക്കുന്നത് ജനാധിപത്യത്തിന്റെ ശക്തിയാണ് എന്നാണ് വിനു ചിന്തിക്കുന്നത് എങ്കിൽ അത് അവിടെ നിൽക്കട്ടെ, അത് വിനുവിന്റെ സ്വാതന്ത്ര്യം. പക്ഷെ എന്റെ ചോദ്യം, ഈ ഭരണഘടനയും സുപ്രീം കോടതിയും ഒക്കെ എന്നാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രന് ഇത്ര വലിയൊരു സംഭവമായി മാറിയത്? ഈ ശബരിമലയുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധിയല്ലായിരുന്നോ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്? അന്ന് ആ സുപ്രീം കോടതിയുടെ വിധിക്ക് എന്ത് വിലയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കൊടുത്തത്? ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണന, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ പറയാൻ കഴിയുന്നു. അന്നത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് ഭരണഘടനയെ വിശദീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി നൽകിയൊരു വിധിയായിരുന്നില്ലേ? അതെന്തേ ആ സമയത്ത് അത് മാനിക്കാതിരുന്നത്? അല്ല, ഞാൻ അതിലേക്ക്, ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിന് മുൻപ്, ഈ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് നാളെ ചർച്ച ചെയ്യേണ്ടത് SC ST വിഭാഗക്കാരുടെ അവരുടെ റിസർവേഷൻ, അല്ലല്ല, റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. നിയമസഭ എന്നുള്ളത് പ്രതിഷേധിക്കാനുള്ള ഇടമല്ല. നിയമനിർമ്മാണത്തിനുള്ള ഇടമാണ്. അവിടെ ഇതൊരു പ്രതിഷേധം മാത്രമാണ് എന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ കഴിയില്ലായിരിക്കും. പക്ഷേ നിയമസഭകൾ പ്രതിഷേധിക്കാനുള്ള ഇടം തന്നെയാണ് പാർലമെന്റിൽ. അല്ല, പ്രതിഷേധ പാർലമെന്റിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, 2014 മുമ്പും പാർലമെന്റ് ഉണ്ടായിരുന്നു, 1999 മുമ്പും പാർലമെന്റ് ഉണ്ടായിരുന്നു. ഈ 2004 വരെയുള്ള നിങ്ങളുടെ സർക്കാരും 2014 ശേഷമുള്ള സർക്കാരും വരുമ്പോൾ നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള ഇടമല്ലാതായി പാർലമെന്റിനെയും നിയമസഭയെയും തോന്നും. പക്ഷെ അതിനു മുമ്പ് നിങ്ങളും പ്രതിഷേധിച്ചത് ഓർത്തു നോക്കുക. കാരണം പ്രതിഷേധിക്കാനും ജനവികാരം പ്രകടിപ്പിക്കാനുമുള്ള ഇടം തന്നെയാണ് നിയമനിർമ്മാണ സഭകൾ.
അല്ല, പ്രതിഷേധിക്കാനും അതുപോലെ തന്നെ പ്രതിഷേധം നടത്താനുമുള്ള ഇടമല്ല എന്നല്ല എൻ്റെ ചോദ്യം. ഞാൻ ചോദിച്ചത് എന്താണ്, ഇന്ത്യയുടെ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തിനെതിരായിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രമേയം, അത് ചർച്ച ചെയ്താലോ, ആ പ്രമേയത്തിന്മേൽ ചർച്ചക്കെടുത്താലോ, അതിന് ഉത്തരം കിട്ടിയാലോ, എന്ത് മാറ്റമാണ് ഈ നിയമത്തിനകത്ത് ഉണ്ടാക്കാൻ സാധിക്കുക? ഫെഡറൽ സംസ്ഥാനത്തിനല്ലോ. പിന്നെ അതിനർത്ഥം ലോക്സഭയിൽ ഇത് സമരാഭാസമാണ്. ഭൂരിപക്ഷം NDA-ക്കാണ്. ഇപ്പോൾ ചില കക്ഷികൾ പുറത്തെതിർക്കുന്നുണ്ടെങ്കിലും ഈ ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ രാജ്യസഭയിലും ഭൂരിപക്ഷം ഉണ്ടായി. ആ പാസാക്കിയ ബില്ലിൽ പ്രസിഡന്റ് ഒപ്പിടുകയും ചെയ്തു. അതുകൊണ്ട് നിയമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് നരേന്ദ്രമോദി തന്നെ തീരുമാനിക്കണം. കേരളത്തിൻ്റെ നിയമസഭയുടെ പ്രമേയമോ ഇനി പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭകളുടെ പ്രമേയമോ രാജ്യം മുഴുവൻ നടക്കുന്ന പ്രതിഷേധങ്ങളോ ഇവരുടെ മനം മാറ്റിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നത് വളരെ ശരിയാണ്. കടലാസിന്റെ വില പോലും ഉണ്ടാവില്ല അതിനൊന്നും. അല്ലല്ല, നോക്കൂ, രാജ്യത്ത് അങ്ങനെ BJP ഓട് പൊളിച്ച് അകത്ത് കടന്നതല്ലോ വിനു. അല്ല, കേരളത്തിൽ ഓട് പൊളിച്ചല്ലോ ഇവരൊക്കെ അകത്ത് കടന്നത്. കഴിഞ്ഞ കേരളത്തിൽ ഓട് പൊളിച്ചല്ലോ. പക്ഷേ LDF-ഉം UDF-ഉം സഭയ്ക്കകത്ത് നിയമനിർമ്മാണം നടത്തേണ്ടതിന് പകരം ഇന്ത്യയുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അത് ഞാൻ നടപ്പിലാക്കില്ല എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അത് നടപ്പിലാക്കാതിരിക്കണമെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് എണീറ്റു പോകണം. അതേ സാധിക്കൂ. പിന്നെ ഹസീന പറയുകയുണ്ടായല്ലോ, എന്താ മുത്തലാഖിനെ കുറിച്ച് പറഞ്ഞത്? നാണമുണ്ടോ? സ്വന്തം സമൂഹത്തിനകത്ത് നാലും അഞ്ചും സ്ത്രീകൾ, അവർ ഭർത്താവുണ്ടായിട്ടും അവർ നരകയാതന അനുഭവിച്ച് ജീവിക്കുമ്പോൾ അവരെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മുത്തലാക്ക് പാസ്സാക്കിയപ്പോൾ അതിനെ മനം നിറഞ്ഞ് സ്വീകരിക്കേണ്ടതിന് പകരം ഒരു സ്ത്രീ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് മുത്തലാഖിനെതിരായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ ബുദ്ധി ലജ്ജയാണ് എനിക്ക് തോന്നുന്നത്. ശ്രീമതി ഷീന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, മുത്തലാഖ് നിയമത്തിൽ, മുത്തലാഖിനെ കുറിച്ച് പറയുമ്പോൾ പ്രൊവിഷനെ കുറിച്ചാണ്, പിന്നെ പിടിച്ച് ജയിലിലിടാം പ്രൊവിഷനെ കുറിച്ചാണ്, ജയിലിൽ കിടന്നുകൊണ്ട് ഇവർക്ക് ചെലവിന് കൊടുക്കണം എന്ന് പറയുന്നതിന്റെ നിരർത്ഥകതയെ കുറിച്ചാണ്. മുത്തലാഖ് എന്ന് പറയുന്നത് കാടത്തമാണെന്നും അങ്ങനെ ചെയ്യുന്ന ആളുകൾ മനുഷ്യരെന്ന് വിളിക്കപ്പെടാൻ പോലും യോഗ്യരല്ല എന്നും എല്ലാവർക്കും അറിയാം. അത് ആ സമൂഹത്തിനെ ചിന്തിച്ച് അവർ നടപ്പിലാക്കേണ്ട ഒരു മാറ്റമാണ്. അത് ആ മുത്തലാഖ് നിരോധിക്കാം, പക്ഷെ അതിന് ആ വിവാഹമോചനത്തിന്റെ പേരിലുള്ള ഈ പീനൽ ശിക്ഷയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ല, ഞാൻ പറയുന്നത്, ഞാൻ അവരുടെ പോയിന്റിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് അവർ പറഞ്ഞത് എന്താണ്, NPR-ഉം NRC-യും എന്തിനാണ് ഇതിനകത്ത് കൊണ്ടുവന്നത്? എന്തിനാണ് ഒരു രാജ്യത്തിന് പൗരത്വ രജിസ്റ്റർ, എന്തിനാണ് ഒരു രാജ്യത്ത് പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ശ്രീമതി പ്രതിഭാ പാട്ടീലും അംഗങ്ങളായിക്കൊണ്ട് ഈ പൗരത്വ രജിസ്റ്ററിനെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി P. Chidambaram അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയുമോ? പൗരത്വ കാർഡിന് വേണ്ടിയാണ് ഇത് എന്ന് വ്യക്തമായി പറഞ്ഞു. അന്നൊന്നുമില്ലാത്ത പ്രതിഷേധം, അന്നൊന്നുമില്ലാത്ത പ്രതിഷേധം ഇന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനു വേണ്ടി പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കഴിഞ്ഞ പതിറ്റാണ്ടുകൾ അത്രയും പ്രവർത്തിച്ചിട്ടുള്ള ധീരദേശാഭിമാനികളായിട്ടുള്ള വലിയ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഇവിടെ ഈ പീഡനം അനുഭവിക്കുന്നവർക്ക് പൗരത്വ നിയമ ഭേദഗതി, ഈ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇളവുകൾ നൽകി പൗരത്വം കൊടുക്കാവൂ എന്ന് ആഗ്രഹിച്ചിരുന്ന നൂറുകണക്കിന് മഹാത്മാക്കളാണ് ഇന്നിപ്പോൾ വേദനിക്കുന്നതെന്നാണോ? അവരുടെ ആത്മാവ് എവിടെയോ ഇരുന്ന് ഗാന്ധിജിയുടെ ഉൾപ്പെടെ വേദനിക്കുന്നു എന്നാണോ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നത്? ഈ മതവിഭാഗങ്ങളെ ഇതിൽ ഇതിൽ ഈ നിയമത്തിന്റെ ഭാഗമായി പേര് പറഞ്ഞ് ഉൾപ്പെടുത്തിയതോടെ ഒരു രാജ്യം കഴിഞ്ഞ 1947-ലാണ് മഹാത്മാഗാന്ധിജിയുടെ പ്രസംഗം. അതിനെ തുടർന്ന് ഇക്കാലം അത്രയും നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായിട്ടുള്ള നേതാക്കന്മാർ മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, ഇവിടെ പൗരത്വ ഭേദഗതിയിലൂടെ ഈ മൂന്ന് രാജ്യത്തു നിന്ന് മതപീഡനം അനുഭവിച്ചുകൊണ്ട് പുറത്തു വന്ന അഭയാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ പൗരത്വ ഭേദഗതി ഉണ്ടാകണം, നിയമ ഭേദഗതി ഉണ്ടാകണമെന്ന് പറഞ്ഞ് അതുണ്ടാക്കിയപ്പോൾ അതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള കാപട്യങ്ങളും പ്രചരണവും നടത്തിക്കൊണ്ട് രാജ്യത്തെ കലാപം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂടെ കുടപിടിക്കാൻ എന്തായാലും ഈ ഗവൺമെന്റിന് സാധ്യമല്ല, ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് മറ്റൊരു കേസിനെ കുറിച്ച് സദ്ഗുരുവിനെ വേണ്ടി വരുന്നത്. ഈ അല്ല, സദ്ഗുരുവിന്റെ പ്രഭാഷണത്തിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ മഹാത്മാക്കൾ ജീവനോടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സദ്ഗുരുവിന്റെ പ്രഭാഷണം കേട്ട് പ്രബുദ്ധരാകാം എന്നാണ് സർക്കാർ തീരുമാനിക്കുന്നത്.
അല്ല, ഷീന ഷീന ഷുക്കൂറിന് സദ്ഗുരുവിൻ്റെ പ്രഭാഷണം വളരെ മോശമായിട്ട് തോന്നും. പക്ഷേ സദ്ഗുരുവിൻ്റെ പ്രഭാഷണം ഇഷ്ടമുള്ളവരും അതിൽ നിന്ന് ശാന്തി കിട്ടുന്നവരും അതുപോലെ തന്നെ അതിൽ നിന്ന് നല്ല ഐഡിയാസ് കിട്ടുന്നവരൊക്കെ പ്രധാനമന്ത്രിക്ക് പൗരത്വ നിയമ ഭേദഗതി വിശദീകരിക്കാൻ സദ്ഗുരുവിൻ്റെ പ്രഭാഷണം വേണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, സദ്ഗുരുവിൻ്റെ പ്രഭാഷണം കേൾക്കണം എന്ന് പറഞ്ഞാൽ അത് ആകാശം ഇടിഞ്ഞു വീഴാനുള്ള പാതകമൊന്നുമല്ല. സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ പ്രഭാഷണം കേൾക്കണമെന്ന് ഒരു പൊതുസ്ഥലത്തെ പ്രസംഗത്തിൽ, പാർലമെൻറ്റിനകത്തല്ല രാജ്യസഭയ്ക്കകത്തല്ല, അപ്പോൾ അങ്ങനെ ഒരു പ്രസംഗത്തിൽ ഒരു വരി എഴുതി ചേർത്താൽ അത് വലിയ മഹാപരാധമായിട്ട് ഷീനയ്ക്ക് തോന്നും. പക്ഷെ അതെനിക്ക് തോന്നിയിട്ടില്ല. മാത്രവുമല്ല, മുസ്ലിം മതപണ്ഡിതന്മാർ, ക്രിസ്ത്യൻ മതപണ്ഡിതന്മാർ, ഹിന്ദു മതപണ്ഡിതന്മാർ അവരൊക്കെ പ്രസംഗിക്കട്ടെ, രാജ്യത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ വേണ്ടി ഏത് മതപണ്ഡിതൻ പ്രസംഗിച്ചാലും അത് കേൾക്കണം എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. അതാ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പ്രക്ഷോഭം നടത്തുന്നവരെ അവരുടെ വേഷം കൊണ്ട് തിരിച്ചറിയാമെന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യത്തുള്ളപ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രനെ പോലെ വിശാല മനസ്കരായിരിക്കില്ല ഇതൊക്കെ നിഷ്കളങ്കമായി വിശ്വസിക്കാൻ. ബിനു നേരത്തെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നോക്കൂ. ബിനു നേരത്തെ ചോദിച്ചത് ശോഭാ സുരേന്ദ്രൻ എന്തിനാണ് കോടതിക്കെതിരെ ശബരിമല ഇഷ്യുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായി. ഞാൻ ഇവിടെ കോടതിയെ വെല്ലുവിളിച്ചിട്ടില്ല, പക്ഷേ കോടതിയിൽ നടന്നിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്താ നേരത്തെ പറഞ്ഞത്? ബിനുവിനോട് ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ ഗവൺമെൻറ് നിലവിൽ വരുത്തിയിട്ടുള്ള ഒരു നിയമം, ആ നിയമത്തെക്കുറിച്ച് ഇനി അവിടെ ചലഞ്ച് ചെയ്യാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഒരേ ഒരു ഇടം എന്നുള്ളത് സുപ്രീം കോടതിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് വിനു എന്നെ എങ്ങനെ ഭരണഘടനയെ ഇന്ന് വരെ ധിക്കരിച്ചിട്ടില്ല. പിന്നെ സുപ്രീം കോടതി വിധി, സുപ്രീം കോടതിയുടെ ശബരിമല വിഷയത്തിലെ വിധിന്യായം തന്നെ അവിടെ വീണ്ടും പുനർവായനയ്ക്ക് വിധേയമാക്കുകയും ഞങ്ങൾ ചിന്തിച്ച സ്ഥലത്തേക്ക് അത് എത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അതിനകത്ത് സത്യമുണ്ടായിരുന്നുവെന്ന് കോടതി മുമ്പാകെ ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ കയ്യിൽ പെട്രോൾ എടുത്തിട്ടില്ല, ഞങ്ങൾ പ്രതിഷേധിച്ചത് പറയുന്നത് പോലെ തന്നെ യുക്തിവിരുദ്ധമാണ്. ഞങ്ങൾ ഇപ്പോൾ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിൽ ഇനി നിങ്ങൾ കമാ എന്നൊരു അക്ഷരം മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത്, കാരണം അത് ഇനിയും തിരുത്തപ്പെടാം. സുപ്രീം കോടതി വിധി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പോലെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് തിരുത്തപ്പെടുകയാണെങ്കിൽ ആ യുക്തി മാത്രം ഉപയോഗിക്കുക, അതിൻ്റെ വസ്തുതയല്ല. അതേ യുക്തി ഉപയോഗിച്ചാൽ ഈ പ്രതിഷേധത്തിന് അത് കേരള നിയമസഭയുടെയാണെങ്കിലും രാജ്യത്ത് നടക്കുന്നതാണെങ്കിലും മറ്റിടങ്ങളിൽ നടക്കുന്നതാണെങ്കിലും അതിന് യുക്തിയുണ്ട്. അല്ലാതെ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ ഒരു പാർലമെൻറ് പാസാക്കിയ നിയമത്തെക്കുറിച്ച് നിങ്ങളിനി മിണ്ടിപ്പോകരുതെന്ന് പറയുന്നിടത്ത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ശബരിമലയുടെ കാര്യത്തിൽ ഉയർത്തിയ യുക്തി ഇല്ലാതെയാവുന്നുണ്ട്. ശ്രീമതി രശ്മിത രാമചന്ദ്രൻ, ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കൂ എന്ന് പറഞ്ഞ് നടത്തുന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ കൂടി ഈ ചർച്ചയ്ക്ക് വിധേയമാവുകയാണ്. അങ്ങനെയുള്ള ഒരു പ്രചാരണത്തിലൂടെ പ്രതിഷേധത്തെ മറികടക്കാനാവുമോ? അതിലെ അതിന് മറുപടി പറയാം. ഒപ്പം തന്നെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച കുറച്ച് ആരോപണങ്ങൾ, അഭിഭാഷക നിയമത്തിനാണ് മറുപടി പറയേണ്ടത്. മാഡം, ഞാൻ LLB എൻറോൾമെൻറ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴേ എൻ്റെ രാഷ്ട്രീയം സറണ്ടർ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തോളാം എന്ന് ഇവിടെ എഴുതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയവും എൻ്റെ നിയമവും എനിക്ക് നിയമത്തിലുള്ള അറിവും രണ്ടും ഒരേ പോലെ പറയും. ഇനി ബിനു ചോദിച്ച ചോദ്യം, ഈ ഹാഷ്ടാഗ് ക്യാമ്പയിനിങ് ഡിജിറ്റലി നടത്തുന്നതിനെക്കുറിച്ച് നമുക്കും വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. പണ്ട് ഇതിയമീൻ ആളുകളെ, കുറ്റവാളികളെ ഇലക്ട്രിക് ചെയർ വഴി എന്താ കൊല്ലുന്നതിന് വേണ്ടിയിട്ടൊരു ഇലക്ട്രിക് ചെയർ വരുത്തി. പക്ഷേ ഇലക്ട്രിക് ചെയർ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ അവിടെ ആ നാട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു, ഇലക്ട്രിക് കണക്ഷൻ ഇല്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സിംഹാസനമായിട്ട് അത് ഉപയോഗിക്കായിരുന്നു എന്ന് പറഞ്ഞ പോലെ. ഇനിയിപ്പം നമ്മളൊക്കെ മാനസാന്തരം വന്ന് ഇലക്ട്രിക് ചെയർലി അല്ലെ, നമുക്ക് ഈ മാനസാന്തരം വന്ന് CA പിന്താങ്ങണമെങ്കിൽ തന്നെ സർ എവിടെയാണ് ഇൻ്റർനെറ്റ് കണക്ഷൻ?
2019 തന്നെ 100 പ്രാവശ്യമാണ് ഇന്റർനെറ്റ് കണക്ഷൻ ഡിസ്റപ്റ്റഡ് ആയത്. ലോകരാഷ്ട്രങ്ങളിൽ തന്നെ മൊത്തത്തിൽ എവിടെയൊക്കെയോ ഇന്റർനെറ്റ് കണക്ഷൻ ഗവൺമെന്റുകൾ ഡിസ്റപ്റ്റഡ് ആക്കിയിട്ടുണ്ടോ, അതിൽ 61% 2014 ശേഷം ഇന്ത്യയിലാണെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ, ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മൗലികാവകാശമാണ് എന്ന് ഇന്ത്യൻ കോടതികൾ വിധിന്യായം വായിച്ചിട്ടുള്ള രാജ്യത്താണ് ഡിജിറ്റൽ ക്യാമ്പയിനിങ്ങിനെ കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ നാടിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് ഞാൻ പറയുന്നു. ഇനി ശ്രീമതി ശോഭ സുരേന്ദ്രൻ പറഞ്ഞ, ഞാൻ ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞ കാര്യം, ഞാൻ കരുതി മാഡത്തിന് കൺകറന്റ് ലിസ്റ്റ് മാത്രമേ അറിയാത്തുള്ളൂ എന്ന്. ആർട്ടിക്കിൾ 19 അറിയുമായിരിക്കും, വളരെ സിമ്പിളായ പ്രൊവിഷൻ ആയതുകൊണ്ട് അറിയുമായിരിക്കുമെന്നാണ് വിചാരിച്ചത്. ആർട്ടിക്കിൾ 19 ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, കൺകറന്റ് ലിസ്റ്റ് ഒന്നും സാധാരണ വക്കീല മാർക്ക് പോലും അറിയില്ല. പക്ഷേ ആർട്ടിക്കിൾ 19 എന്നൊക്കെ, ആർട്ടിക്കിൾ 14 എന്ന് ഓട്ടോറിക്ഷയ്ക്ക് പേരിടുന്ന മലയാളികളുള്ള നാട്ടിലാണ് ആർട്ടിക്കിൾ 19 നിയമസാഭാജികർ അടക്കമുള്ള സകല പൗരന്മാർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം നിയമപരമായി പ്രതിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറയുന്നത്. അത് പ്രസിഡന്റ് ഒപ്പുവെച്ചതല്ല, ഒപ്പുവെച്ചിട്ട് അതിൽ ഉമ്മ വെച്ച ഓർഡർ ആണെങ്കിൽ പോലും പ്രതിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു സാധാരണ ഓട്ടോക്കാരനും ഒരു പൗരനും ഒരേപോലെ തന്നെ ഉണ്ട് മാഡം. ഇനി സ്റ്റേയെ കുറിച്ച് പറഞ്ഞു, CAA ആക്ടുകൾക്കെതിരെ ചലഞ്ച് ചെയ്തുള്ള പെറ്റീഷൻ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ സ്റ്റേ എന്ന് പറഞ്ഞില്ല എന്ന്. ഇത് തന്നെയായിരുന്നു ശബരിമല റിവ്യൂ പെറ്റീഷനും, സ്റ്റേ എന്ന് പറഞ്ഞില്ല. അന്ന് നിങ്ങൾ പറഞ്ഞു സുപ്രീം കോടതിയുടെ മുമ്പിലായതുകൊണ്ട് സ്റ്റേ ഇല്ലേ, ലിസ്റ്റേ ഉള്ള പോലെയാണ്. CAA ആക്ട് വരുമ്പോൾ പറയുന്നു സ്റ്റേ ഇല്ലാത്തതുകൊണ്ട് സ്റ്റേ ഇല്ലാത്ത പോലെയാണ്. എന്താണിത് മാഡം നിങ്ങളുടെ ഒരു നിലപാട്? സ്റ്റേയെ കുറിച്ചെങ്കിലും ഒരേപോലെ വേണ്ടേ? ഇനി മുത്തലാഖിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു, ഹസ്ബൻഡ് സ്ത്രീയെ ഉപേക്ഷിച്ചു പോയത് വളരെ കഷ്ടമാണെന്ന്. ശരിയാണ്, നമുക്ക് മനസ്സിലായ 2014 ഒരു പ്രധാനമന്ത്രിയുടെ ഭാര്യ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, അതുകൊണ്ട് ഭർത്താവിന് കൊടുക്കുന്ന ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയുടെ ഭാര്യയ്ക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞ് നെടുനീളം നടക്കുകയും ഒരു കാറ് പോലും കിട്ടാതെ അലയുകയും ചെയ്ത ആ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലായതാണ്, നമുക്ക് മുത്തലാഖ് നിർത്തലാക്കിയാൽ യാതൊരു വിഷമവുമില്ല. പക്ഷേ മുത്തലാഖ് നടത്തിയ, അതായത് ഡിവോഴ്സ് ചെയ്താൽ ക്രിമിനൽ കുറ്റമാകുന്ന ഒരു സമൂഹത്തിന് മാത്രമാവുമ്പോൾ മാഡം അതിനൊരു പ്രശ്നമില്ലേ? നിങ്ങളൊന്ന് പതുക്കെ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരുപക്ഷെ സംസ്ഥാന പ്രസിഡന്റ് വരെ BJP ആകാൻ പോകുന്ന ഒരാളാണ്, കുറച്ച് സൗമ്യമായി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ശ്രീമതി ഷീന ഷുക്കറിനെ കുറിച്ച് ഓർത്ത് ലജ്ജ തോന്നിയെന്ന്. എന്തിനാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനെതിരെ എന്തോ പറഞ്ഞു എന്ന്? ഇതേ ഈ പാനലിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ത്രീ, ഒരു ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു സ്ത്രീ, സ്ത്രീ അശുദ്ധിയാണെന്ന് പറഞ്ഞ് പല ചാനൽ ചർച്ചകളിലും എൻ്റെ ഒപ്പം പങ്കെടുത്തിട്ടുണ്ട്. അന്ന് എൻ്റെ തൊലി ഉരിഞ്ഞു പോയിട്ടുണ്ട് മാഡം. ഇനി നെഹ്റുവും ഗാന്ധിയും ഒക്കെ പറഞ്ഞുകൊണ്ടാണ്, നെഹ്റുവും ഗാന്ധി എവിടെയാണ് പറഞ്ഞത് മുസ്ലിങ്ങൾ ഒഴികെയുള്ള അഭയാർത്ഥികളെ എവിടെ സ്വീകരിക്കണമെന്ന്? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സന്തോഷമുണ്ട്, നിങ്ങൾ തോന്നിവാസം പറയുമ്പോഴേലും നെഹ്റുവും ഗാന്ധിയൊക്കെ നല്ല ആൾക്കാരാണെന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ. ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുകയും നെഹ്റുവിനെ തരാതരം പോലെ ചീന്തിയെറിഞ്ഞ അശ്ലീല വർത്തമാനങ്ങൾ നെഹ്റുവിനെതിരെ പറയുകയും പട്ടേലിനെ രായ്ക്ക് രാമാനെ മോഷ്ടിച്ച് പ്രതിമയാക്കുവാനും ചെയ്ത ആളുകളുടെ ഇന്ന് നെഹ്റുവിനെയും ഗാന്ധിയെയും ഒക്കെ ശ്ലാഘിച്ച് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം, രോമാഞ്ചം തന്നെ തോന്നുന്നുണ്ട്. ഇനി ഭ്രാന്തെന്ന് പറഞ്ഞു, പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഭ്രാന്താണെന്ന്. പ്രധാനമന്ത്രി നവനിർമ്മാൺ മൂവ്മെൻറ്റിൽ പങ്കെടുത്ത ആ ശ്ലാഘനീയമായ കാര്യമല്ലേ ഞാൻ പറഞ്ഞ്, എന്നിട്ട് നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് രോഗമെന്താ, നിങ്ങളുടെ രോഗമെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മനോനിലയെ പറഞ്ഞതാണ്, അതെൻ്റെ മേൽ ചാർത്തണ്ട. ഭ്രാന്തുള്ള ആർക്കും തോന്നുന്നതാണ്, ചുറ്റുമുള്ളവർക്കാണ് ഭ്രാന്തെന്ന്. ആ അലിഗേഷൻ അങ്ങ് പള്ളിയിൽ പറഞ്ഞേക്കാമെന്ന് പറയണമെന്ന് എനിക്കുണ്ട്, പക്ഷേ പള്ളി ഇപ്പോൾ ഇല്ലല്ലോ, 5 ഏക്കർ എവിടെയെങ്കിലും കൊടുക്കാമെന്നല്ലേ പറയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എന്ത് തോന്നി നിങ്ങളിൽ? വിനു ഇപ്പോൾ ഇത്രയും ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്, വിനുവിന് എവിടെയേലും 2 BJP നേതാക്കന്മാർ ഈ നിയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്തേലും ഒരു കാര്യത്തെക്കുറിച്ച് ഏകാഭിപ്രായം പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അമിത്ഷാ പറയുന്നു NRC നടപ്പാകും, നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി പറയുന്നു NRCയിലേക്ക് ആര് പോകുന്നു, CAA വേറെയാണ്, NRC വേറെയാണ്, NBR വേറെയാണ്. എവിടെയാണ് വേറെ ആകുന്നത്? സിറ്റിസൺഷിപ്പ് റൂൾസ് അനുസരിച്ച് തന്നെയാണ് NBR ഉം NRC യും വരുന്നത്. ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് വരുന്നതോടുകൂടി മനുഷ്യരെ ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ തരംതിരിച്ചുകൊണ്ട് ഇത് വന്നു കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് ആശങ്കയുണ്ട് സാർ. 19.6 lakh ആളുകളാണ് ആസാമിൽ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തായത്. അതൊരു നിസാര സംഖ്യയാണോ? ആസാം പോലെ താരതമ്യേന ചെറിയൊരു സംസ്ഥാനത്തിൽ പുറത്താക്കപ്പെട്ട ആളുകളുടെ എണ്ണമാണത്. ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെ പരന്നു കിടക്കുന്നുണ്ട് ആളുകൾ, ഇവർക്കൊക്കെ മനസ്സിൽ ആശങ്കയുണ്ടാകും. നിങ്ങളിവിടെ നടപ്പാക്കാൻ, കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത് എന്താണ് പറഞ്ഞത്? ഇന്ത്യയിലുള്ളവരെല്ലാവരും ഹിന്ദുക്കളാണ് എന്ന്. ഹിന്ദു എന്ന് പറയുന്നത് ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏകശിലാരൂപമല്ല, ഹിന്ദുക്കളുടെ മാത്രമല്ല ഇത്. ജൂതന്മാരുടെ വാഗ്ദത്ത ഭൂമി നിങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഹിന്ദുക്കളുടെ വാഗ്ദത്ത ഭൂമി ഉണ്ടാക്കുവാനുള്ള ഇടമല്ല.
ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ബുദ്ധനും ജൈനനും പാസിയും എല്ലാവരും ഒരുപോലെ വാഴും. അത് അവിടെ ഹിന്ദുക്കളുടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ നോക്കണ്ട ഞങ്ങളുടെ. ഡോക്ടർ ഷീന ഷുക്കൂർ, അതുകൊണ്ട് നമുക്ക് വിശദീകരണം വേണ്ടത് സർക്കാരിൽ നിന്നാണ്, പ്രതികരണം വേണ്ടത് അത് കേൾക്കേണ്ട ഇടങ്ങളിൽ നിന്നാണ്, അല്ലാതെ സദ്ഗുരുവിൻ്റെയോ മറ്റാളുകളുടെയോ പ്രഭാഷണം കേട്ട് പ്രബുദ്ധരാവേണ്ട ഗതികേടില്ല എന്ന വാദത്തിൽ തന്നെ നിൽക്കുകയാണോ ഡോക്ടർ ഷീന, ശോഭാ സുരേന്ദ്രൻ്റെ മറുവാദങ്ങൾ കേട്ട ശേഷവും? ഡെഫിനറ്റ്ലി അതിൽ മാറ്റമൊന്നുമില്ല. കാരണം പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്, പ്രതിനിധിയാണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഈ വരുന്ന ഈ ജനങ്ങളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അവരുടെ ആശങ്ക തീർത്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കാണ്. അതിൻ്റെ ഫോറമാണ് പാർലമെൻറ്, അവിടെയാണ് പറയേണ്ടത്. അല്ലാതെ പുറത്ത് കളന്ന് പറയുന്നതൊക്കെ അത് ജനാധിപത്യപരമായ രീതിയിൽ അതിനൊരു ഡെമോക്രാറ്റിക് റീസൺ എന്ന് പറയും എന്ത് കാര്യങ്ങളാണ്, അത് ഇല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ നേരത്തെ ശോഭ സുരേന്ദ്രൻ പറഞ്ഞല്ലോ ഈ മാരേജിൻ്റെ, അത് രശ്മിത മറുപടി പറഞ്ഞു. എന്നാലും പറയുകയാണ്, മാരേജ് എന്ന് പറയുന്നത് അതിലുണ്ടാവുന്ന ഒഫൻസസൊക്കെ സിവിൽ ഒഫൻസ് ആയിട്ടാണ് കാണുന്നത്. അത് ക്രിമിനൽ ഒഫൻസാക്കി മാറ്റിയതിലുള്ള വിഷമമാണ് പറഞ്ഞത്. അത് ഉറച്ചു നിൽക്കുക തന്നെയാണ്, അതിൽ ഒരു നാണക്കേടുമില്ല. അത് ചെയ്ത തെറ്റ് തന്നെയാണ്. തെറ്റുകൾ ഇന്ത്യൻ ഭരണകൂടങ്ങൾ, ഇന്ത്യൻ ജുഡീഷ്യറിയും ഇന്ത്യൻ ലെജിസ്ലേഷൻസും പല സമയത്തും ചെയ്തിട്ടുണ്ട്. എഡിയൻ ജബൽപൂർ കേസ് വന്നപ്പം അതിൽ അമ്മത്താരാട്ട് ഉണ്ടാക്കാം ജയിലിൽ എന്ന് പറഞ്ഞിട്ടാണ് അതിലെ തെറ്റിനെ ന്യായീകരിച്ചത്. എത്രയോ വർഷങ്ങൾ എടുത്തിട്ടാണ് പിന്നെ അത് ശരിയായത്. നമുക്കറിയാലോ, എ കെ ഗോപാലൻ 1950 വന്നതും ശരിയാവുന്നത് പിന്നെ മനേക ഗാന്ധിയിൽ എത്ര 28 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പം അങ്ങനെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ജുഡീഷ്യറിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, നിയമങ്ങൾ തെറ്റായിട്ട് വരാറുണ്ട്, മാറ്റണം. അപ്പം 70 വർഷം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ട് 70 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ഈ തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ ജനങ്ങൾ അത് കണ്ടു നിൽക്കില്ല. സിവിൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് 4-ാമത്തെ ഫേസാണ്. അതിൽ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ അവരവരുടെ റോളുകൾ ചെയ്യുമ്പോഴും സിവിൽ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവരെക്കാൾ ഉത്തരവാദിത്തത്തിൽ ഫോർത്ത് ഓർഗൻ എന്നുള്ള നിലയ്ക്ക് അതിന് മറുപടി കൊടുക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇപ്പം പ്രധാനമന്ത്രി ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. അതിൻ്റെ ചട്ടുകമാണ് ഇപ്പം ശോഭ എന്ന് തോന്നുന്നു. കാരണം ഒന്ന് എറിഞ്ഞു നോക്കുകയാണ് ഇത്. ആദ്യം CAA കൊണ്ടുവന്ന് നോക്കി, എന്നിട്ട് NCR നടപ്പാക്കാനുള്ള ഒരു വഴി ആലോചിച്ച് എല്ലാം ഒന്ന് വെളുപ്പിച്ചെടുക്കാം. അതുപോലെ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിനെ അങ്ങ് രക്ഷപ്പെടുന്നു, മറ്റുള്ളവരെ അകത്താക്കണ്ട എന്ന് നിശ്ചയിച്ചിട്ടുള്ളവരെ പുറത്ത് തന്നെ നിർത്താനുള്ള ഗൂഢലക്ഷ്യത്തിൽ ഈ CAA അങ്ങ് പാസ്സാക്കി. അപ്പോൾ അത് ഇത്രയും ഒരു പ്രതികരണം വരില്ല, ഇത്രയൊരു രോഷം, ജനരോഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പം ഒന്ന് എറിഞ്ഞു നോക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞിട്ട് നിങ്ങൾ ട്വിറ്റർ വായിക്കൂ, നിങ്ങൾ ഈ വീഡിയോസ് വായിക്കൂ, ഈ ഗ്രാഫിക്സ് വായിക്കൂ, ഈ രശ്മിത പറഞ്ഞ പോലെ ഇൻ്റർനെറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എന്നിട്ട് ഇത് വായിക്കാൻ പറയുന്നുണ്ട്. അതിൻ്റെ കോൺട്രഡിക്ഷൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഗുരുവിന്റെ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ ഷീനയും സൂചിപ്പിച്ചിരുന്നല്ലോ, സദ്ഗുരുവിന്റെ പ്രസംഗത്തിൽ പറയുന്നത് ഹിന്ദു ആചാരങ്ങൾ അനുസരിച്ചുള്ള വിവാഹം പാകിസ്ഥാനിൽ നിയമപരമല്ല എന്നാണ്. അത് ശരിയാണോ? അത് തെറ്റാണ്. അത് തെറ്റാണ്. അവിടെ ആക്ട് വന്നിട്ടുണ്ട് ബിൽ. അത് എത്രയോ വർഷങ്ങളായിട്ട് അവരത് അവരുടെ നിയമ പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ട് അവർ പാസ്സാക്കി. ഇപ്പം ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ചിട്ടാണ് ഹിന്ദുക്കളുടെ കല്യാണം അവിടെ നടക്കുന്നത്. ഇതാണ് പ്രശ്നം. ഹിന്ദു മാരേജ് സദ്ഗുരു പറയുന്നത് ഹിന്ദു ആചാരം അനുസരിച്ചുള്ള വിവാഹം പാകിസ്ഥാനിൽ നിയമവിധേയമല്ലെന്നാണ്. സത്യസന്ധമായി പറഞ്ഞാൽ 2017 ആ പാർലമെൻറ്റ്, പാകിസ്ഥാൻ പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയിട്ടുണ്ട്, അവിടെ ഹിന്ദു ആചാരപ്രകാരം നടക്കുന്ന വിവാഹങ്ങൾ നിയമപരമാണ്. അപ്പോൾ ഇങ്ങനെ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന പ്രസംഗം കേട്ട് പ്രബുദ്ധരാകാനാണ് പ്രധാനമന്ത്രി നാട്ടുകാരോട് ആവശ്യപ്പെടുന്നത്? ശ്രീമതി ശോഭ, ഇവിടെ ഈ കേരളത്തിലെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ബിനുവിനെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ പണ്ഡിതയായിട്ടുള്ള, കാരണം കേരളത്തിൽ ഞാൻ ഇതുവരെ ഇതുപോലെ ഇത്രയും നിയമത്തിൽ പരിജ്ഞാനമുള്ള ചക്ക എന്ന് ചോദിച്ചാൽ, നിയമത്തെക്കുറിച്ച് ചോദിച്ചാൽ ചുക്കെന്ന് പറയുന്ന ഈ അഭിഭാഷകയെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവർ പലതും ഉത്തരവാണ് അല്ല ബീനു സൗകര്യപൂർവം
ഈ ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഒരക്ഷരം പോലും ഇല്ലാതെ വീണ് പഞ്ചപുച്ഛമടക്കിയിരിക്കുകയും എന്നോട് ചോദ്യം ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയാൻ പറയുകയും എന്നെ അധിക്ഷേപിക്കുകയും അതുപോലെ തന്നെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ചിട്ടുള്ളത് ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ്. ഞാൻ ഈ അവസാന സമയത്ത് 5 മിനിറ്റ് ഉള്ളപ്പോൾ ഇതിന് ഉത്തരം ചോദിച്ചതാണ്. ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹം പാകിസ്ഥാനിൽ നിയമപരമാണോ? ഇനി മേലാൽ ഞാൻ ബഹുമാനപ്പെട്ട വിനുവിനോട് പറയുന്നു, കേരളത്തിലെ പ്രേക്ഷകർ മുഴുവൻ കേൾക്കെ, ഈ സ്ത്രീയുമായി ചർച്ചയ്ക്ക് എന്നെ വിളിക്കരുത്. ഇതുപോലെയുള്ള കയറ് പൊട്ടിയിരിക്കുന്ന രാജ്യത്തെ കുറിച്ച് ബോധ്യമില്ലാത്ത കേരള നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കിയാൽ അതിനെക്കുറിച്ച് നിയമം ഉത്തരം പറയാൻ അറിയാത്ത ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയോടൊപ്പം എന്റെ വിലപ്പെട്ട സമയം കളയാൻ അഭിപ്രായ വ്യത്യാസവും ചർച്ചയും ഒക്കെ അല്ലേ ശോഭാ സുരേന്ദ്രൻ? അല്ലല്ല, കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ച് എനിക്കറിയില്ല എന്ന് ഈ സ്ത്രീയോട് ആരാണ് പറഞ്ഞത്? കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ച് എനിക്കറിയില്ല, എനിക്ക് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അറിയില്ല, മഹാത്മാഗാന്ധിയുടെ തർക്കം വേണ്ട ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എനിക്കും അറിയില്ല. നിങ്ങൾ എന്നോടിപ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ചോദിച്ചാൽ എനിക്കും അറിയില്ല, അതുകൊണ്ട് അതൊരു തർക്കത്തിന് നമുക്ക് പ്രസക്തിയില്ല. അതൊരു ഒരു വലിയ വലിയ ഞാൻ പറയാൻ മോശമായ കാര്യവുമല്ല. കഴിഞ്ഞ എത്രയോ നാളായി കേരളത്തിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോഴോ കേരളത്തിലെ വിവാഹങ്ങൾ പാകിസ്ഥാനിൽ നിയമവിധേയമല്ല പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ട് ഈ സമൂഹത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്ന എനിക്ക് അവരെ കൊണ്ട് സർട്ടിഫിക്കറ്റ് ധരിക്കാനാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ശ്രീമതി രശ്മിത പറഞ്ഞതുപോലെ. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് ബഹുമാനിക്കാതെയോ അർഹതയെ കുറിച്ച് സംശയം ഉള്ളത് കൊണ്ടോ ഒന്നും അല്ല, എല്ലാവർക്കും അറിയാമല്ലോ ശ്രീമതി ശോഭ ആരാണെന്ന്, എല്ലാവർക്കും അറിയാം. ഞാൻ പറയാൻ അറിയുന്നു, ഈ ചോദ്യം ചോദ്യം ഇതാണ് ഞാൻ ഇവിടെ വിഷയം പറയുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പാകിസ്ഥാനിൽ ഹിന്ദു ആചാര പ്രകാരമുള്ള വിവാഹം നിയമവിധേയമല്ല. 25 വർഷമായി കേരളത്തിന്റെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുകയും നിങ്ങളെക്കാൾ എത്രയോ അറിവുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലതൊട്ടപ്പന്മാരുടെ കൂടെ, കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരുടെ കൂടെ, കേന്ദ്രമന്ത്രിമാരുടെ കൂടെ ഉൾപ്പെടെ ചർച്ചയ്ക്കിരുന്നു കൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏത് മാധ്യമം സ്വയം ചെറുതാവുകയുള്ളൂ. കാരണം ശ്രീമതി ശോഭ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ രാഷ്ട്രീയ ഔന്നത്യം അറിയാം, നിങ്ങളുടെ പദവി അറിയാം. ചെറുതായി ഈ സ്ത്രീയായിരുന്നു ഈ ചർച്ചയിൽ എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. മിസ്റ്റർ ബിനു, ബിനു ചോദിച്ച ചോദ്യം ചോദിക്കും, ഞാൻ അതിന് ഉത്തരം പറയാം. രണ്ടാമത് ഈ വേഷമൊന്നും വേണ്ട, അല്ലല്ലോ നടക്കില്ല. പാകിസ്ഥാനിൽ ഹിന്ദു ആചാര പ്രകാരമുള്ള വിവാഹം നിയമവിധേയമാണോ? നാം ഈ CAA കാര്യത്തിൽ പഠിക്കണം, കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി സജസ്റ്റ് ചെയ്ത വീഡിയോയിൽ സദ്ഗുരു പറയുന്നു നിയമവിധേയമല്ല. ഞാൻ ചോദിക്കുന്നത് എന്നേക്കാൾ വളരെയധികം നിയമം പഠിച്ച ആളാണല്ലോ ഇവിടെ ഇരിക്കുന്ന വക്കീൽ. ചോദിക്കൂ, ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്, എവിടെയാണ് ആ നിയമത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്? പറഞ്ഞല്ലോ, 2017 പാകിസ്ഥാൻ പാർലമെന്റ് അങ്ങനെ നിയമം പാസ്സാക്കി കഴിഞ്ഞു. അല്ല, നോക്കൂ, ഞാൻ വിനുവിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് സദ്ഗുരു അനാവശ്യ കാര്യങ്ങൾ പ്രസംഗിക്കുന്ന ഒരാളാണ് എന്നല്ല, എനിക്കില്ല ഫാക്ടിന്റെ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. രണ്ടാമത് അദ്ദേഹം പറയുന്നു സദ്ഗുരുവിന്റെ പ്രസംഗത്തെ അനുഭവിച്ചിട്ടുള്ള അഭയാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ രാജ്യത്ത് ആ നിയമത്തിൽ എവിടെയെങ്കിലും അനുഭവിക്ക പീഡനം അനുഭവിച്ചവർ. ഞാൻ കണക്ക് തരാം, ഞാൻ വിനുവിന് കണക്ക് തരാം. വെയിറ്റ് ചെയ്യൂ. അതായത് എത്ര പാകിസ്ഥാനികൾക്ക് പൗരത്വം കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറയാം. സദ്ഗുരു പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പഠിക്കണമെന്ന് പറഞ്ഞ കാര്യത്തിലെ സംശയങ്ങളാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നു വോട്ടർ ID, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊക്കെ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുമ്പോൾ ആധാരമാക്കാവുന്നതാണ്. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളതായി ശ്രീമതി ശോഭയ്ക്ക് അറിയാമോ? ഇന്ന് വരെ തയ്യാറായിട്ടില്ല ദേശീയ പൗരത്വ രജിസ്റ്ററിലേക്കുള്ള ഗൈഡ് ലൈൻസ്. പക്ഷേ സദ്ഗുരു പറയുന്നു, സദ്ഗുരു പറയുന്നു വോട്ടർ ID, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊക്കെ ബാധകമാണെന്ന് സദ്ഗുരുവിന് അങ്ങനെ പറയാൻ കഴിയും. ഇതുവരെ സർക്കാർ പുറത്തിറക്കിയിട്ടില്ലാത്ത ഒരു മാർഗനിർദ്ദേശം അതിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് സദ്ഗുരു നമ്മെ പ്രബോധിപ്പിക്കുന്നു. അത് കേൾക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു.
അല്ല ആ പ്രസംഗം കാണിച്ചുകൊണ്ട് ഈ പ്രേക്ഷകരുടെ മുന്നിൽ കാണിച്ചുകൊണ്ടാണ് വിനു ആ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ സദ്ഗുരു അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കും. വിനു നാവുകൊണ്ട് പറഞ്ഞത് മാത്രം ഞാൻ പ്രസംഗം കേട്ടു എന്നാണ് ഞാൻ കരുതിയത്. കാരണം നാട്ടുകാർ മുഴുവൻ കേൾക്കണമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി രാവിലെ പറയുമ്പോൾ വൈകുന്നേരത്തിനുള്ളിൽ ആ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അത് കേട്ടിരിക്കുമെന്ന് ഞാൻ ധരിച്ചു. സമയം ഇല്ലാത്തത് കൊണ്ടോ ദില്ലിയിൽ തിരക്കായിരുന്നുകൊണ്ടോ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ അതിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലല്ല, ഇവിടെ ഞാൻ വളരെ വ്യക്തമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും പൊതുജനത്തിന് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചോ എൻ ആർ സിയെ കുറിച്ചോ അല്ല ബഹുമാനപ്പെട്ട വിനു ഇവിടെ ചർച്ചയ്ക്ക് ആധാരമാക്കിയിട്ടുള്ളത്. ഭേദഗതിയെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ പ്രസംഗം കേൾക്കൂ, പരമാവധി ഷെയർ ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് ആ പ്രസംഗത്തിലെ ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ തീർച്ചയായും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വരണം, നമുക്ക് ആ പ്രസംഗത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യാം. ന്യൂസ് അവസാനിക്കുന്നു, ഇനി നേരിട്ട്.